അത്രയേറെ ആ പത്ത് വർഷത്തെ ഭരണകാലം ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇസ്ലാമിൻ്റെ തിളങ്ങുന്ന അധ്യായങ്ങളിൽ ഒന്നാണ് ഉമർ റതി അള്ളാഹു നുഹിൻ്റെ ഭരണകാലം ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾ അഭിമാനത്തോടുകൂടി സ്മരിക്കുന്ന ഒരു കാലഘട്ടം അതേപോലെ തന്നെ മുസ്ലിം ചരിത്രകാരന്മാർ പോലും അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തെ പല രൂപത്തിലായിട്ട് ചരിത്രത്തിലൂടെ നീളം പ്രകീർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ലോക ചരിത്രത്തിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയ നൂറ് വ്യക്തികളെ സൂചിപ്പിച്ചുകൊണ്ട് മൈക്കിൾ എച്ച് ഹാട്ട് അദ്ദേഹത്തിന്റെ ദ ഹൺഡ്രഡ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സണാലിറ്റീസ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥ രചിക്കപ്പെട്ട സന്ദർഭത്തിൽ അതിൽ അദ്ദേഹം ഒന്നാം സ്ഥാനം നൽകുന്നത് നബീസ് അല്ലാ അലൈഹി സ്വലാമക്കാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം അമ്പത്തിരണ്ടാം സ്ഥാനം നൽകുന്നത് ഉമർ ബുൻ അൽ ഹത്താബർ അതി അള്ളാഹു നഹിൻ ആണ് സുഹാൻ അള്ളാഹ അതായത് അമുസ്ലിം ചരിത്രകാരൻ പോലും ലോകത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വ്യക്തികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് ഉമർ അൽ ഖത്താബുറതി അള്ളാഹു നഹീന നൽകുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിസ്ലതഅല അബൂബക്കർ സിദ്ദീഖ് അതി അള്ളാഹു കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്താണ് ഉമർ ഉൽ ഖത്താബ്രതി അള്ളാഹു നഹീനെ നാം കാണുന്നത് അത്രയേറെ മനോഹരമായിട്ടുള്ള ഏടുകളാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതകാലത്തുടനീളം നമ്മൾ കാണുന്നത് അത് മുഴുവനായി പരാമർശിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിലും സാധ്യമല്ല കാരണം അത്രയേറെ സുദീർഘമായിട്ടുള്ള ഒരു ചരിത്രമാണ് ഉമർ അൽ ഹത്താബുറി അള്ളാഹു നഹീനുള്ളത് വളരെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജാഹ്ലിയ കാലഘട്ടത്തിലുള്ള ജീവിതം അതിനുശേഷം ബിസ്രത് അല ഇസ്ലമയോടൊപ്പമുള്ള ഒരു അല്പകാലഘട്ടം അതിനുശേഷം ഏറ്റവും പ്രധാനമായിട്ട് ഖലീഫയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലമാണ് ഇൻഷാള്ള ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ ഇവിടെ പരിശോധിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഖുറൈശികളുടെ ബനു അതീ ഗോത്രത്തിലാണ് ഉമർ ഉമർബുൽ ഹത്താബു അലി അള്ളാഹുഹു ജനിക്കുന്നത് അദ്ദേഹത്തിന്റെ മാതാവ് വളരെ പ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഖുറൈശി ഗോത്രമായ വനു മക്കുസൂം ഗോത്രക്കാരിയായിരുന്നു ബനു മക്കുസൂം ഗോത്രം നമുക്കറിയാം ഹാലിദ് ബിൻ വലി അദ് അഹി അള്ളാഹു നൻഹു അതേപോലെ തന്നെ അബൂ ജഹൽ എല്ലാം ഉൾപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള കുറേശി ഗോത്രമായിരുന്നു ബനു മക്കുസൂൺ അപ്പം അതുകൊണ്ട് തന്നെ ഉമർ അലി അള്ളാഹു നൻഹു ഇവരുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു പ്രവാചിങ് സല്ലി സ്ലാമയേക്കാൾ പതിമൂന്ന് വയസ്സ് കുറവായിരുന്നു ഉമർബുൽ ഹത്താബു അലി അള്ളാഹു നനഹുവിന് അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് ജാഹ്ലിയ കാലത്ത് നമുക്കറിയാം വളരെ ചുരുക്കം ആളുകൾക്ക് എഴുതാനും വായിക്കാനും അറിയുന്നുണ്ടായിരുന്നു അതായത് വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ മക്കയിൽ അവർ എഴുതാനും വായിക്കാനും പഠിച്ച ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ അതിൽ ഒരാളായിരുന്നു അബർബുൽ ഹത്താബ് അതിൽ വനഹു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യക്തിത്വത്തെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ഈ ഒരു അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ട് അതായത് വളരെ ചെറുപ്പ കാലഘട്ടത്തിൽ തന്നെ എഴുതാനും വായിക്കാനും അദ്ദേഹം അദ്ദേഹം പഠിച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുറേശ്ശികളായിട്ടുള്ള ആളുകൾ അവർ ഇതര ഗോത്രങ്ങളുമായിട്ട് സംസാരിക്കാനെല്ലാം കുറൈശുകളുടെ പ്രതിനിധിയായിട്ട് അദ്ദേഹത്തെ അംബാസിഡർ ആയിട്ട് അവർ ഉമർ മുൽ ഹത്താബ് അദ്ദേഹി അള്ളാഹു നഹുവിന് അയച്ചിരുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ സഫീർ ഖുറൈഷ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള സംഭവം അദ്ദേഹം ധരിക്കപ്പെടുന്നു അദ്ദേഹം പറയുകയാണ് ഞാൻ ഖലീഫയായതിനു ശേഷം അദ്ദേഹം ഒരിക്കൽ ഹജ്ജിന് പോകുന്ന സന്ദർഭത്തിൽ ഒരു താഴ്വരയിലൂടെ അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അനുയായികളോട് പറഞ്ഞു ഈ താഴ്വരയിൽ ജാഹ്ലിയ കാലത്ത് അതായത് ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് പല സന്ദർഭത്തിലും ഞാൻ ആടുകൾ മേച്ചിട്ടുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പല രാത്രി ഞാനിവിടെ തങ്ങിയിട്ടുണ്ട് ആ രൂപത്തിലെല്ലാം കഠിനമായിട്ട് അധ്വാനം ചെയ്താലും എനിക്ക് അവർ വേദനമായി നൽകിയിരുന്നത് ഒന്നോ രണ്ടോ ഈത്തപ്പഴോ മാത്രമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് പല സന്ദർഭത്തിലും ഞാൻ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്താലും എൻ്റെ പിതാവ് ഹത്താപ് എന്നെ ഉപദ്രവിക്കുമായിരുന്നു പിതാവ് ഹത്താപ് അദ്ദേഹത്തെ ശക്തമായിട്ട് ഉപദ്രവിച്ചിരുന്നു അപ്പോൾ പിതാവിൻ്റെ ഇത്തരത്തിലുള്ള വളരെ പരുഷമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമീപനമാണ് അദ്ദേഹത്തിന് ബാല്യകാലത്തിലൂടെ നീളം അദ്ദേഹത്തിന് അനു അനുഭവിക്കേണ്ടി വന്നത് ഒരു പക്ഷേ അതായിരിക്കാം ഉമർഫുൽ ഹത്താബ് റബി അള്ളാഹു ഈ ഒരു രൂപത്തിലുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവ പരിശുദ്ധ സ്വഭാവിയും മുൻകോപത്തിനെല്ലാം കാരണമായി ഭവിച്ചത് ഒരുപക്ഷേ പിതാവിൻ്റെ ഈ രൂപത്തിലുള്ള സമീപനങ്ങളായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ് പിന്നീട് ഉമർ ഖത്താബ് അബി അള്ളാഹു പറയുകയാണ് അദ്ദേഹം യുവാവായിരിക്കുന്ന സന്ദർഭത്തിൽ വളരെ മോശം ജീവിതമായിരുന്നു നയിച്ചത് മദ്യത്തിന് അടിമപ്പെട്ടിരുന്നു ഒരു യുവാവായിരിക്കുന്ന വ്യക്തിക്ക് സങ്കല്പിക്കാവുന്ന എല്ലാ രൂപത്തിലുള്ള ദുശീലങ്ങളും എന്നിലുണ്ടായിരുന്നു അദ്ദേഹം പറയുകയാണ് എല്ലാ ദുശീലങ്ങളും എന്നിലുണ്ടായിരുന്നു സന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു യാഥാർത്ഥ്യം പലപ്പോഴും ഉമർ മുൽ ഹത്താബ് അദി അള്ളാഹു അനഹുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ജാഹലിയ ജീവിതത്തെ സംബന്ധിച്ച് പരാമർശിക്കുന്ന സന്ദർഭത്തിൽ പല ആധികാരികമായിട്ടുള്ള സദസ്സുകളിൽ നിന്ന് പോലും നമ്മൾ കേൾക്കാറുള്ള ഒരു സംഭവമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പെൺകുട്ടികളായിട്ടുള്ള ഒരു പെൺകുട്ടി അദ്ദേഹം കുഴിച്ചു മൂടിയതായിട്ടുള്ള ഒരു സംഭവം നബീസ് അല്ലാ അലി ഇ സ്ലാമക്ക് ഇതൽ മൗദത്ത് സു ഇലത്ത് എന്നുള്ള ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ഉമർ അൽ ഹത്താവ് അല്ലി അള്ളാഹുഹു അദ്ദേഹം കരഞ്ഞുകൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ളൊരു സംഭവം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് ആ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ പ്രത്യേകമായിട്ട് അറിയേണ്ട അത്തരത്തിലൊരു സംഭവം ആധികാരികമായിട്ട് ഒരു ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണുക സാധ്യല്ല പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഈ കഥയുടെ ആ കഥയുടെ സ്രോതസ്സായിട്ട് പലപ്പോഴും പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുള്ളത് ഈ കഥ ഉത്ഭവിക്കുന്നത് പലപ്പോഴും നമുക്കറിയാം ഉമർ ഹത്താബ് റതി അള്ളാഹു നൻഹ്വനെയും അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റതി അള്ളാഹു നഹ്വിനെയെല്ലാം ശക്തമായിട്ട് എതിർക്കുന്ന മറ്റൊരു വിഭാഗം ഷിയാക്കളായിട്ടുള്ള ആളുകൾ അവർ പടച്ചുവിട്ട ഒരു കഥയായിരിക്കണം ഇതെന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് അല്ല അതല്ലാതെ ആധികാരികമായിട്ടുള്ള ഒരു സ്രോതസ്സിലും ഈ ഒരു കഥ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് ഈ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റേണ്ടതുണ്ട് അതേ തെളിവായിട്ട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് തെളിവുകളും കൂടെ ഇതിനെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് അപ്പം നമുക്കറിയാം കുറേശ്ശികളായിട്ടുള്ള ആളുകൾ ഇത്തരത്തിലൊരു ദുരാചാരം അവർ ചെയ്തിരുന്നു ഇത്തരത്തിലൊരു നടപടി അറബികളായിട്ടുള്ള ആളുകൾ ജാഹിലിയ ജാഹീര്യാകാലത്ത് സ്വീകരിച്ചത് അതായത് പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ കുറേശി ഗോത്രക്കാരും അത് നിർവഹിച്ചിരുന്നില്ല പ്രത്യേകിച്ച് ഉമർ അദി അള്ളാഹു നഹുവിൻ്റെ വനു അതീ ഗോത്രക്കാർ ഈ ഒരു സമ്പ്രദായം അവർ നടപ്പിലാക്കിയിരുന്നില്ല അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ അദി അള്ളാഹു നനഹുവിൻ്റെ സഹോദരിയായ ഫാത്തിമ റതി അള്ളാഹു വലഹ ജീവനോടെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ് ഈ രൂപത്തിൽ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ആ ഗോത്രത്തിനിടയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഉമർ അദ് അള്ളാഹു നൻഹുവിന്റെ പെങ്ങൾ ആ ഗോത്രത്തിൽ ജീവനോടെ ഇരിക്കുമായിരുന്നില്ല അതിനേക്കാൾ ഉപരി ഉമർ അബുൽ ഹത്താബ് അദ്ദി അള്ളാഹു വൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് ജനിച്ച അദ്ദേഹത്തിൻ്റെ മകളായ ഹഫ്സാർ അലി അള്ളാഹു വൻഹ അതായത് ഉമ്മഹാത്തലും ബുസലല്ലി വസ്ലമയുടെ ഭാര്യ കൂടെയായ ഹഫ്സാർ അലി അള്ളാഹു വൻഹ അവിടെ ജീവനോടെ ഇരിക്കുകയാണ് അപ്പം ഉമർ അലി അള്ളാഹു അൻഹു പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഹഫ്സാർ അലി അള്ളാഹു അൻഹ ജീവനോടെ ഇരുന്നു എന്നുള്ളൊരു ചോദ്യം പ്രസക്തമാകുന്നുണ്ട് അതിനേക്കാൾ ഉപരി ഉമർ അലി അള്ളാഹു അൻഹ അദ്ദേഹത്തിൻ്റെ കുനിയ അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് തന്നെ അബൂ ഹഫ്സ് എന്നായിരുന്നു മറ്റൊരു തെളിവായിട്ട് പറയപ്പെടുന്നത് തുബ്രാൻ ഉദ്ധരിക്കുന്നൊരു ഹദീസിൽ ഉമർ അലി ഉള്ളാഹു വനഹു പറയുന്നതായിട്ട് ഒമാനുബിന് ബഷീർ അലി അള്ളാഹു ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് സുഖലത്ത് എന്നുള്ള ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ ആസിം എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി നബിസുലിസ്ലാമിയുടെ അടുത്ത് വന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഞാൻ എൻ്റെ എട്ട് മക്കളെ ജാഹിലിയ കാലത്ത് വധിച്ചിട്ടുണ്ട് എട്ട് പെൺകുട്ടികളെ അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് കഫാറത്തായിട്ട് എന്താണ് അതിന് പാപപരിഹാരമായിട്ട് ചെയ്യേണ്ടത് നബ്സല അലിസ്ല അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ഓരോ മക്കൾക്കും പകരമായിട്ട് ഒരു അടിമയെ മോചിപ്പിക്കണം അദ്ദേഹം പറഞ്ഞു എൻ്റെ കയ്യിൽ അടിമയില്ല എൻ്റെ കയ്യിൽ ഒട്ടക മാത്രമേ ഉള്ളൂ അപ്പോൾ അപ്പം നബിസ്ലാഹാലി സ്വലം പറഞ്ഞെങ്കിൽ നിങ്ങളടിമക്ക് പകരം ഒട്ടകത്ത് ദാനമായിട്ട് നൽകുക ഈ ഒരു ഹദീസ് ഉദ്ധരിക്കാൻ കാരണം സ്വയമായിട്ടുള്ള ഹദീസ് തുബറാനിയാണ് ഉദ്ധരിക്കുന്നത് ഈ ഹദീസ് ഉദ്ധരിക്കാൻ കാരണം ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് ഉമർബിൽ ഹത്താബുറി അള്ളാഹു നഹു ആണ് അത് ആ ഒരു കാര്യം ശ്രദ്ധയാണ് കാരണം സ്വയം ഉമർ അള്ളി അള്ളാഹു അനുഭൂ സ്വയം ഈ ഒരു പ്രവൃത്തി ചെയ്തിരുന്നതെങ്കിൽ അദ്ദേഹം ഈ രൂപത്തിൽ മകളെ കുഴിച്ചിട്ടിരുന്നെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഇതേ കാര്യം എങ്ങനെയാണ് ഉമർ അള്ളി അള്ളാഹു അനുഭൂ ധരിക്കുക എന്നുള്ളത് ഇതൊരു ചോദ്യം പ്രസക്താണ് അതായത് സ്വന്തം ഈ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാൾ ചെയ്ത ഒരു പ്രവൃത്തി എങ്ങനെയാണ് ഉമർ ബിൻ ഖത്താബ് അദി അള്ളാഹു നെന്ഹു ഉദ്ധരിക്കുക എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ രൂപത്തിലുള്ള ഒരു കെട്ടുകഥ ഒരു കെട്ടുകഥയായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഈ രൂപത്തിലൊരു സംഭവം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് സംഭവിച്ചതായിട്ട് ആധികാരികമായിട്ടുള്ള ഒരു ചരിത്ര ഗ്രന്ഥത്തിൽ നമ്മൾ കാണുക സാധ്യല്ല ഉമർ റതി അള്ളാഹു നെന്ഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്ന അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ പെങ്ങളായ ഫാത്തിമ റതി അള്ളാഹു വൻഹയും അതേപോലെ തന്നെ സഹോദരൻ ജെയ്ദും റതി അള്ളാഹു വൻഹുമെല്ലാം ഇസ്ലാമിലേക്ക് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഉമർ അല്ലി അള്ളാഹു നെഹ്ഹു അദ്ദേഹം ഇസ്ലാമിൻ്റെ ശക്തമായിട്ട് വിരോധിയായിരുന്നു അദ്ദേഹം ഇസ്ലാമിനെ പുറത്തത് ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങളോടുള്ള വിരോധമായിരുന്നില്ല മറിച്ച് പ്രധാനമായിട്ട് അദ്ദേഹം കുറേശികളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു തൻ്റെ ഗോത്രത്തോടുള്ള താല്പര്യമായിരുന്നു അദ്ദേഹത്തെ ഇസ്ലാമിനെ ഇറക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് കാരണം നബി അലൈഹി നബീസ് ഒരു സന്ദേശവുമായി കൂടെ ആളുകൾക്കിടയിൽ ഭിന്നിപ്പും ഭിന്നതയും ചിദ്രതയും സമൂഹത്തിൽ അപ്പോൾ ആ ഒരു കാരണത്താലാണ് അദ്ദേഹം ഇസ്ലാമിനെ പൊറത്തത് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക നബി അള്ളു അലൈഹി വസ്ല്ലാം പ്രബോധനം ആരംഭിച്ച് ആറാം വർഷം ആറാമത്തെ വർഷമാണ് ഉമർ അലി അള്ളാഹു അനുഹു ഇസ്ലാമിലേക്ക് ഇസ്ലാമിലേക്ക് വരുന്നത് ആ ഒരു വർഷം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ധീര യോധാക്കളാണ് ഒരേ സമയം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ഹംസാർ അലി അള്ളാഹു അനഹു ആദ്യം ഇസ്ലാമിലേക്ക് വരുന്നു ഹംസാർ അലി അള്ളാഹു അനഹു അന്ന് മൂന്നാമത്തെ ദിവസം തന്നെ ഉമർ ബിൻ ഉൽ ഹത്താബ് അലി അള്ളാഹുനഹു ഇസ്ലാമിലേക്ക് വരികയാണ് നബി നബിസ്ലാ അലിസ്ലമയുടെ ഒരു പ്രാർത്ഥന നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും പ്രവാൻ സാഹുഹ് അലി വസ്ലം പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു തുറമുതി തിരിക്കുന്ന ഹദീസ് നബിസ്ലാസ്ലം പറയുകയാണ് അള്ളാഹു അൽ ഇസ്ലാം അബി അഹദിൽ ഉമറൈൻ അള്ളാഹുബെ രണ്ട് ഉമറുമാരിൽ നിനക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാൽ നീ ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് നബിസ്ലാ അലിസ്ലം പലപ്പോഴായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു സുബാൻ ആ പ്രാർത്ഥന രണ്ട് ഉമർമാരെന്നുള്ള ഒന്ന് ഉദ്ദേശിക്കുന്നത് ഒന്ന് ഉമർമുൽ ഹത്താബ് അലി അള്ളാഹു അനഹു രണ്ടാമതായിട്ട് അമ്രുബിൻ ഹിഷാം അതായത് അബൂ അബൂജഹലിനെയാണ് നബിസ്ലാ വല്ലം ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബ്ല പ്രവാചക സലഹ് അലി സ്ലുമായി ആ പ്രാർത്ഥന കേൾക്കുകയും ഉമർമുൽ ഹത്താബു അലി അള്ളാഹു അലഹു ഇസ്ലാമിലേക്ക് വരികയും ചെയ്യുകയാണ് ഉമർ അലി അള്ളാഹു വനഹു ഇസ്ലാമിലേക്ക് വന്നതിനെ വന്നതിനെ സംബന്ധിച്ച് ഇബിന് മസു അദ് അള്ളാഹുനഹു അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയാണ് ഉമറിൻ്റെ ഇസ്ലാം സ്വീകരണം അത് വിജയമായിരുന്നു കാന കാനഫതഹുന് അത് വിജയമായിരുന്നു അത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഹിജറ അദ്ദേഹത്തിൻ്റെ ഹിജറ സഹായവും അദ്ദേഹത്തിൻ്റെ ഭരണം ഉമ്മത്തിന് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഉമർ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത് വരെ ഞങ്ങൾക്ക് പരസ്യമായിട്ട് നമസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കാവയുടെ സമീപത്ത് പോയിട്ട് പരസ്യമായിട്ട് അവർക്ക് നമസ്കരിക്കാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ ഉമർ അലി അള്ളാഹു നനഹു ഇസ്ലാമിലേക്ക് വന്നതോടു കൂടെ ഞങ്ങൾക്ക് അതിന് കഴിഞ്ഞ് അന്ന് മുതൽ ഞങ്ങളുടെ അന്തസ്സ് വർദ്ധിച്ചുവെന്നാണ് അബിൻ മസുദർ അലി അള്ളാഹു വനഹു പറയുന്നത് അപ്പം ഈ ഒരു പ്രാർത്ഥന അല്ലെ മുസ്ലാ അലിസ്ലമയുടെ പ്രാർത്ഥന കേട്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരികയാണ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് സൂചിപ്പിക്കപ്പെട്ട വളരെ മനോഹരമായിട്ടുള്ളൊരു സംഭവം അത് താന്ദ്രികമായിട്ട് ഉദ്ധരിക്കുകയാണ് ഉമർ അലി അള്ളാഹു ഇസ്ലാമിലേക്ക് വരുന്നതിനൊരല്പമുണ്ടായ അല്പം അല്പം മുമ്പുണ്ടായ ഒരു സംഭവം നമുക്കറിയാം മുസ്ലിങ്ങളുടെ മക്കയിലുള്ള ക്രൂരമായിട്ടുള്ള പീഡനം കാരണം ആദ്യം അവർ ഒരു ഹിജറ പോകുന്നുണ്ട് അബ്സീനയിലേക്ക് എത്യോപ്പ്യയിലേക്ക് ആദ്യമായിട്ടൊരു ഹിജറ പോകുന്നുണ്ട് അപ്പോൾ ഈ ആദ്യത്തെ ഹിജറയുടെ സന്ദർഭത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ ഇതേ രൂപത്തിൽ അബ്സീനയിലേക്ക് പാലായനം ചെയ്യാൻ തീരുമാനിക്കുകയും അവരതിനായിട്ട് അവരുടെ സാധനങ്ങളെല്ലാം ഒരുക്കുന്ന സന്ദർഭത്തിൽ ഹബു അസ്മാർ അലി അള്ളാഹു അൻഹുവിൻ്റെ മകളായ ഉമ്മു അബ്ദുല്ലാ അലി അള്ളാഹു വൻഹ അവർ അന്നൊരു വനി അന്നൊരു സ്ത്രീ അവർ ഹിജറക്കു വേണ്ടി സാധനങ്ങളെല്ലാം ഒരുക്കുന്ന സന്ദർഭത്തിൽ ആ വഴിയിലൂടെ ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു വനഹു കടന്നു വരികയാണ് അപ്പോൾ ഈ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്നത് കണ്ടപ്പോൾ ഉമർ ഹത്താബ് അലി അല്ലാഹു നനഹു അദ്ദേഹം ഉമ്മർ അബ്ദുള്ള അലി അള്ളാഹുനഹയോട് നിങ്ങൾ നിങ്ങളങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വന്തം നാടും വീടെല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആ ഒരു ശക്തമായിട്ടുള്ള ആ ഒരു വിദ്ദേശം കാരണം ഒരു ഒരല്പം ദേശത്തോടു കൂടെ ഉമ്മർ അബ്ദുല്ലാ റലി അള്ളാഹു വലഹ പറഞ്ഞു നിങ്ങളെപ്പോലുള്ള ആളുകൾ ഞങ്ങളെ തുടരെ മർദ്ദിക്കുകയാണ് ഇവിടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ അള്ളാഹു അള്ളാഹു ഞങ്ങൾക്ക് മോചനം നൽകും അതുകൊണ്ട് ഞങ്ങൾ ഹിജറ പോവുകയാണ് വളരെ ദേശത്തോടു കൂടി അവർ സംസാരിച്ചു ഈ ഒരു വാക്കുകൾ ഉമർ അദ്ദി അള്ളാഹു നനുഹിനെ വല്ലാതെ വേദനിപ്പിച്ചു കാരണം അക്കാലഘട്ടത്തിൽ ഒരു നാട്ടിൽ നിന്നും മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോവുക എന്നുള്ളതെല്ലാം വളരെ ഒരിക്കലും മറ്റുള്ള ആളുകൾക്ക് പരിചയമില്ലാത്തൊരു സമ്പ്രദായമായിരുന്നു അപ്പോൾ കാര്യങ്ങൾ അത്രത്തോളം സ്ഥിതിഗതികളെല്ലാം അത്രത്തോളം വശളായി എന്ന് ഉമർ ഖത്താബ് മുൻ ഹത്താബുറദി അള്ളാഹുനുഫിന് ബോധ്യമാവുകയും അവരുടെ മറുപടി അവരെ വല്ലാതെ ഉമറദി അള്ളാഹു നബിനെ വല്ലാതെ വിഷമിപ്പിക്കുകയും ചെയ്തു ഈ മറുപടി കേട്ട സന്ദർഭത്തിൽ ഉമർബുൽ ഖത്താബു അതി അള്ളാഹു അനഹു അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വാക്ക് അദ്ദേഹം പറയുകയാണ് സുഹൈബ് അഖു മുല്ല അള്ളാഹു സുബൻ അത്ര നിങ്ങളുടെ കൂടെയുണ്ടാകും ഉമർ അലി അള്ളാഹു നനഹുവിൻ്റെ വായിൽ നിന്നും വന്ന ഈ വാക്ക് ഉമ്മു അബ്ദുല്ലാ അറുതി അള്ളാഹു അനഹാവ് അല്ലാതെ ഞെട്ടിപ്പിച്ചു കാരണം പരിസസ്വഭാവിയായിട്ടുള്ള മുൻഗോപിയായിട്ടുള്ള ഉമർബുൽ ഖത്താബുറി അള്ളാഹു അനഹു താൻ ഇത്ര ദേഷ്യത്തോട് സംസാരിച്ചിട്ട് ഇത്ര ശാന്തമായ രൂപത്തിൽ അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് ഉമർബു അതില്ലാഹു നനഹുവിൻ്റെ വായിൽ നിന്നും വരികയാണ് സ്വാഭാവികമായിട്ടും ഉമർ അദ് അള്ളാഹു നഹുവിൻ്റെ മനം ഒരു ലക്ഷണമായിട്ട് അവർക്ക് അത് മനസ്സിലാവുകയാണ് അവർ ആ ഒരു മറുപടി കേട്ട് കൂടെ നിൽക്കുകയും ഒരല്പസമയത്തിന് ശേഷം അവരുടെ ഭർത്താവ് വന്ന സന്ദർഭത്തിൽ അവർ അത്ഭുതത്തോടു കൂടെ പറഞ്ഞു ഉമർ അദ് അള്ളാഹു നനുഹുവിന് എന്തോ ഒരു മാറ്റം വരുന്നതായിട്ട് എനിക്ക് നിരീക്ഷിക്കാൻ സാധിച്ചു ഈ രൂപത്തിൽ ഉമർ അദ് അള്ളാഹു നനഹു എന്നോട് മറുപടി പറഞ്ഞെന്ന് ഭാര്യ പറഞ്ഞ സന്ദർഭത്തിൽ അവരുടെ ഭർത്താവ് പറഞ്ഞു വളരെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ഭർത്താബ് ആ സന്ദർഭത്തിൽ പറഞ്ഞു ഹത്താ ഫലായി നീ ഹത്താബിന്റെ കഴുത മുസ്ലിമായി കണ്ടാലും ഉമർ ഇസ്ലാമിൽ വന്ന് നീ കാണുകയില്ല അങ്ങനെ അത്ര ആ കഴുത അവരുടെ വീട്ടിൽ ആ കഴുത മുസ്ലിമായാലും ഉമ്മറും ഇസ്ലാമാകാൻ എന്നാണ് ഭർത്താവിൻ്റെ പ്രതികരണം എന്നാൽ അള്ളാഹ് സുബാനത്തല അതിനേക്കാൾ വലിയ പദ്ധതിയായ നബ അള്ളാഹ് സുബാനഅത്താലയുടെ ആ ഒരു ഹദർ അള്ളാഹാഹ സുബാഹാനയുടെ ആ വിധി പ്രകാരം ഉമർ മുഹത്താബ് അല്ലി അള്ളാഹു മുനോ നബ് സുല്ലാമയുടെ പ്രാർത്ഥന അള്ളാഹു സുബാനത്തലെ സ്വീകരിക്കുകയും അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുകയാണ് സുബാൻ അള്ളാഹ് ഉമർ അള്ളി അള്ളാഹു മുനവിൻ്റെ ഇസ്ലാം സ്വീകരണവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട രണ്ട് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും ആധികാരികമായിട്ടുള്ള രണ്ട് കഥകൾ ഒന്ന് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം പ്രവാചക സുല്ലാ അലൈഹി വസ്ലമയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട സന്ദർഭത്തിൽ വഴിയിൽ വെച്ച ഒരാളെ കാണുന്നു അപ്പോൾ അയാളുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുവരുന്നു വീട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹോദരിയായ് ഫാത്തിമർ റി അള്ളാഹു വനഹയും അവരുടെ ഭർത്താവായ സാഹിദിന് സയ്ദ് അറിയി അള്ളാഹു നനഹുവും ഹബാബിൻ അറത്തുറദി അള്ളാഹു നഹുഹവിൻ്റെ നേതൃത്വത്തിൽ പരിശുദ്ധ ഖുറാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഉമർ ഖത്താബ് അലി അള്ളാഹുനു വീട്ടിലേക്ക് വരുന്നു ആ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുരാൻ ആവശ്യപ്പെടുന്നു അവർ സഹോദരിയെ മർദ്ദിക്കുന്ന അവസാനം അവർ ഉമർ അള്ളി അള്ളാഹു നനഹുവിനോട് ശുദ്ധിയായിട്ട് വരാൻ പറഞ്ഞ ആ ഏട് കൈമാറുന്നതിന് ശേഷം സുഹൃത്ത് ത്വാഹ പാരായണം ചെയ്തുകൊണ്ടാണ് ഉമർഖത്താബ് അലി അള്ളാഹുനഹു ഇസ്ലാം ഒരു കഥ ഈ കഥ നമുക്കെല്ലാം സുപരിചിതമാണ് പക്ഷെ അതേസമയം അധികാരികമായിട്ടുള്ള മറ്റൊരു കഥ കൂടെ വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു കഥ കൂടെ ഉമർ റതി അള്ളാഹുനഹുൽ തന്നെ ഉദ്ധരിക്കപ്പെടുന്നതായിട്ടുള്ള മറ്റൊരു സംഭവം അദ്ദേഹം പറയുകയാണ് ഞാനൊരിക്കൽ മദ്യം കിട്ടാതെ വല്ലാതെ ബുദ്ധിമുട്ടി ഉമർ റതി അള്ളാഹുഹ് തന്നെയാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത് അപ്പൊ അദ്ദേഹം പറയുകയാണ് ഞാൻ സുഹൃത്തുക്കളെ തെരഞ്ഞു പോയി അപ്പോൾ അവരെ ആരെയും കണ്ടില്ല അതേശേഷം മദ്യവില്പന നടത്തുന്ന ആളെ തിരഞ്ഞുപോയി അയാളെയും കണ്ടില്ല അപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത നിരാശ തോന്നി അദ്ദേഹം സുഹൃത്തുക്കളില്ല മദ്യം അപ്പോൾ വല്ലാത്ത നിരാശപ്പെട്ട് ഉമർ മുഖ് ഖത്താബ് അദി അല്ലാഹു അദ്ദേഹം പറയുകയാണ് പോറടിച്ച സന്ദർഭത്തിൽ ഞാൻ കാബക്കരികിലെ ത്വാഫ് ചെയ്യാൻ പോയി അതായത് മദ്യവും സുഹൃത്തുക്കളൊന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ അദ്ദേഹം ത്വാഫ് ചെയ്യാൻ വേണ്ടി കാബക്കരികിലേക്ക് പോവുകയാണ് രാത്രി സന്ദർഭത്താണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയാണ് കൂരിരട്ടിൽ ഞാൻ കാബക്ക അരികെ ചെന്ന സന്ദർഭത്തിൽ അവിടെ നബിസ് അല്ലാ വല്ലം പരിശുദ്ധ ഖുർആാനെ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കുന്നുണ്ടായിരുന്നു നബി സല അലി വല്ല അദ്ദേഹം ബൈത്തുൽ മുക്കദ്സിനെ അഭിമുഖിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലത അലിസ്ലം അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രവാചകൻ്റെ ആ മനോഹരമായിട്ടുള്ള പരിശുദ്ധ ഖുർആാൻ്റെ പാരായണം കേട്ടപ്പോൾ അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിച്ചു ഞാൻ കബയുടെ കില്ലക്കുള്ളിൽ ഞാൻ ഒളിച്ചിരുന്നു അപ്പോൾ നമുക്കറിയാം പരിശുദ്ധ ഖുർആൻ്റെ ആ സ്വാധീനം ലൗ അൻസൽ ഹാദൽ ഖുര്ആനോ അലാ ജബലിൻ ലറ ഐ താഷിയസദ്യ അതായത് പർവ്വതത്തെപ്പോലും പിടിച്ചു കുലിക്കാൻ മാത്രം സ്വാധീനമുള്ള ആ പരിശുദ്ധ ഖുർആാൻ്റെ ആ ആ ഒരു വചനം ഉമർ മുൻ ഹത്താബുറദി അള്ളാഹു അനുഹിൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കുകയാണ് ഇത് കേട്ട് ഉമർ ബിൻ ഹത്താബുറി അല്ലാഹുഹു അത്ഭുതത്തോടു കൂടെ മനസ്സിൽ മന്ത്രിക്കുകയാണ് ഇത്ര മനോഹരമായിട്ടുള്ള വചനം മുഹമ്മദ് എത്ര നല്ല കവിയാണെന്ന് ഉമർ ബിൻ മുഹത്താബുറദി അല്ലാഹു അനഹു അറിയാതെ മനസ്സിൽ മന്ദരിച്ചു പോവുകയാണ് ഈ സന്ദർഭത്തിൽ അദ്ദേഹം മനസ്സിരുതിൽ മന്ത്രി ഈ ഇരു ഈ ഇതേ രൂപത്തിൽ മന്ത്രിച്ച സന്ദർഭത്തിൽ നബി സല്ലു അലൈഹി വല്ലയുടെ നാവിൽ നിന്നും പുറത്തു വന്ന ആയത് പ്രവാചക അലൈഹി അലൈവല് സൂറത്തുൽ ഹാക്ക ആയിരുന്നു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉമർ അലി അള്ളാഹുവിൻ്റെ മനസ്സിൽ ഇത്തരത്തിലൊരു ചിന്ത വന്ന സന്ദർഭത്തിൽ പ്രവാചക സലു അലൈവല് ഓതി ആയത് വമാഹുഅബി കൗലി ഷാഹിറിൻ ഖലീലം മാ തുൻ ഇതൊരു കവിയുടെ വാക്കുകളല്ല നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ സുഹാൻ അള്ളാഹ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം വല്ലാതെ വല്ലാതെ അത്ഭുതപ്പെടുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിന്തയ്ക്കുള്ള മറുപടിയാണ് പ്രഭാചൻ സല്ലതാലസ്ലും ആയത്തിലൂടെ നൽകുന്നത് അപ്പോൾ അദ്ദേഹം മനസ്സിൽ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊരു കവിത അല്ലെങ്കിൽ തീർച്ചയായിട്ടും കുറേശ്ശികളായിട്ടുള്ള ആളുകൾ പറയുന്നത് പോലെ അദ്ദേഹം നല്ലൊരു ജ്യോത്സനായിരിക്കണം നല്ലൊരു സാഹിറായിരിക്കണം അതല്ലാതെ ഇത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുകയില്ല അദ്ദേഹം അത് മനസ്സിൽ ചിന്തിച്ച സന്ദർഭത്തിൽ പ്രവാചകൻ സുല്ല അടുത്ത ആയത്ത് ഓതുകയാണ് വമാ ബി കൗലി ഖലീലം മാത്തു തഥക്കറോൻ ഇത് ഒരു ജ്യോത്സ്യൻ്റെ വാക്കുകളല്ല അല്ലെങ്കിൽ ഒരു സാഹിറിൻ്റെ നിങ്ങൾ ഒരല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഉമർ അദ്ദേഹം മുൻഹു എല്ലാ അർത്ഥത്തിലും അത്ഭുതപ്പെടുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തകളുമായിട്ട് നബീസ്വല്ലു അലൈഹി സ്വലം പാരായണം ചെയ്യുന്ന ആയത്തുകളെല്ലാം ഒത്തു വരികയാണ് അപ്പം അദ്ദേഹം മനസ്സിൽ സ്വയം ചോദിക്കുകയാണ് അത് രണ്ടുമല്ലെങ്കിൽ പിന്നെ എത്രയും മനോഹരമായിട്ടുള്ള വചനങ്ങൾ എവിടെ നിന്നാണ് സലഹ്ഹു അലൈവ് സ്വലം ലഭിക്കുന്നതെന്ന് അദ്ദേഹം മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അലൈഹി അലിസ് അടുത്ത ആയത്ത് പാരായണം ചെയ്യുകയാണ് തഞ്ചീർ മിർ ആലമീൻ തീർച്ചയായിട്ടും അള്ളാഹു സുബാന തല ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നാണ് ഈ ആയത് ഈ വചനങ്ങളെന്ന് നബിസ്ലാ അലൈ വല്ലം പാരായണം ചെയ്യണം അപ്പോൾ യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ചിന്തയും നബി അലൈഹി അലൈവല് പാരായണം ചെയ്യുന്ന ആയത്തുകൾ ഒത്തുവന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാതെ അത് സ്വാധീനിക്കുകയും അദ്ദേഹം പ്രവാചക സലല്ലാ അലൈഹി സ്വലമമായയുടെ നമസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ഇരിട്ടിൽ പ്രവാചകൻ അലൈഹി വസ്ലമയെ അനുഗമിക്കുകയാണ് നബി സലഹ്ഹു അലൈഹി സ്വലമയുടെ കൂടെ അദ്ദേഹം ഇരിട്ടിൽ നടക്കുകയാണ് ഒരല്പസമയം നടന്നതിന് ശേഷം നബിസുലദ് അലി സ്വലമ കാല കേൾക്കുകയും പ്രഭാത് സല അലം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കിയ സന്ദർഭത്തിൽ ഇരുട്ടിൽ നബിസ്ലാ അലിസ്ലം മുറു ഹത്താബ് അലീ അള്ളഹാ നെഹുനെ കാണുകയാണ് പ്രഭാൻ സാധാ അലി വസ്ലം വളരെ കൂളായിട്ട് നബി നബിസ്ലിം ചോദിക്കുകയാണ് ഈ അസമയത്ത് നീ എന്ത് ചെയ്യുകയാണ് യാ ഹത്താബ് യാ ഇബിനു ഹത്താബ് ഏ ഇബിൻ ഹത്താബ് ഈ ഒരു അന്ത്യസമയം ഈ ഈ രാത്രിയുടെ ഇരുട്ടിൽ നീ എന്താണ് ചെയ്യുന്നത് നബി സുഹാനത നബിസുലി സ്വലമ്മയുടെ ആ ധീരത നിങ്ങൾ നോക്കാം അതായത് ഈ ഒരു കൂരിരുട്ടിലും ഒരു ആയുധം പോലും ഇല്ലാതെ നബിസുലഹ് അലി വല്ലം കുറേശികളിലെ ഏറ്റവും ധീര യോധാവായി ഉമർബുൽഹത്താബുറദി അള്ളാഹു നഹിവിനെ അവിടെ കണ്ടിട്ടും വളരെ ശാന്തമായിട്ടാണ് നബിസലാ അലി വസ്ലും ചോദിക്കുന്നത് എന്താണ് എനിക്ക് പണി പ്രവാചകൻ്റെ അപാരമായിട്ടുള്ള തവക്കിലാണ് സുഹാനുള്ള ഈ ഒരു ചോദ്യം നമുക്ക് കാണിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അപാരമായിട്ടുള്ള ധീരത ഉമർ ഖത്താബുറതി അള്ളാഹുനഹു പറഞ്ഞു പ്രവാചകരെ അള്ളാഹുവിയിലും അവൻ്റെ ദൂതനിലും അവനെ അവതരിച്ചാതിലും വിശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഇതായിരുന്നു ഉമർ ഖത്താബുറതി അള്ളാഹു നഹുവിൻ്റെ മറുപടി നബിസലു അലിസ്ലം ഇത് കേട്ട ഉടനെ പ്രവാചകൻ സലല അലിസ്ലൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഉമർ റതി അള്ളാഹു വനഹുവിൻ്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സുഹാൻ അള്ളഹ അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്ന മറ്റൊരു കഥ ആധികാരികമായിട്ടുള്ള ഒരറ്റൊരു സംഭവം സൂചിപ്പിക്കപ്പെടുന്നത് പിന്നീട് നെബിസർ ദാൽ ഇശ്രമയുടെ ഉള്ള കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും പ്രധാനമായിട്ടും നമുക്കറിയാം ഹിജറ പോകുന്ന സന്ദർഭത്തിൽ ഹിജറ പോകുന്ന സന്ദർഭത്തിൽ മറ്റുള്ള ആളുകളെല്ലാം രഹസ്യമായിട്ട് ഹിജറ പോയ സന്ദർഭത്തിൽ ഉമർഫുൽ ഹത്താബ് അതി അള്ളാഹു വനുഹ് കാണിച്ച ആ ധീരത സുഹാൻ അള്ളാഹ അദ്ദേഹം ആദ്യം കാബക്ക് സമീപത്തേക്ക് പോകുന്നു അവിടെ അദ്ദേഹം പരസ്യമായിട്ട് ത്വാഫ് ചെയ്തതിന് ശേഷം ഉറക്ക കുറേശികളോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ് ഓ കുറേശികളെ ഞാനിതാ മദീനയിലേക്ക് ഹിജറ പോകുന്നു ആർക്കെങ്കിലും തടയണമെങ്കിൽ എന്നെ തടയാം എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഏതെങ്കിലും ആരുടെയെങ്കിലും മാതാവിന് സന്താനത്ത് നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ തൻ്റെ മക്കളെ യത്യമാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ഭാര്യമാരെ വിധവയാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഉമറിനെ തടയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചിട്ടാണ് പരസ്യമായിട്ട് ഉമർ ഉമർബുൽ ഖത്താബ് അദ്ദി അള്ളാഹു ഫിജറക്കു പോകുന്നത് സുഹാൻ അല്ലാ അതിനുശേഷം നബിസല അലി ഇസ്ലമയോടൊപ്പം എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാനുള്ള അപൂർവ്വ സൗഭാഗ്യം ലഭിച്ച സ്വഹാബിയാണ് ഉമർ അബുൽ ഖത്താബു അലി അള്ളാഹു സുഹാൻ അല്ലാ ഈ ഒരു സൗഭാഗ്യം ലഭിച്ച രണ്ടേ രണ്ട് സ്വഹാബികളാണ് ഒന്ന് ഖലീഫമാരിൽ രണ്ടേ രണ്ട് ഖലീഫമാർക്കായി സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒന്ന് അബൂബക്ർ സുദ്ദീഖ് റബി ഇല്ലാ വൻഹു അത് കഴിഞ്ഞാൽ ഉമർബിൻ ഹത്താബ്രദ് അള്ളഹു വൻഹു നമുക്കറിയാം ഉസ്മാൻ ബുൻ അഫാർ റബി അള്ളാഹു നനഹു അദ്ദേഹം ബദറിന്റെ സന്ദർഭത്തിൽ പ്രവാചകൻ അലൈഹി അലി വല്ലമയ മകളുകൂടെയായ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചതിനാൽ നബി സല്ലു അലിസ് അദ്ദേഹത്തോട് ബദറിൽ എന്ന് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ അലീബിൻ നബീദ് ത്വാലിബ് പ്രതി അല്ലാഹുനഹു അദ്ദേഹം തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ നബി നബിസ്വല്ലാ അലി സ്വല്ലാം ചില ചുമതല ബൈത്തുൽമാലിൻ്റെ ചില ചുമതല ഏൽപ്പിക്കപ്പെട്ടതിനാൽ തബൂക്ക് യുദ്ധത്തിൽ അലീബിൻ അബീദ് ത്വാലിബ് പ്രതി അള്ളാഹു പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ നബി നബീസ് അലൈഹി സ്ലമയുടെ കൂടെ എല്ലാ യുദ്ധത്തിലും പങ്കെടുക്കാനുള്ള സൗഭാഗ്യം ലഭിച്ച രണ്ട് വ്യക്തികളാണ് അബൂബക്കർ സുദ്ദീഖർ ി അള്ളാഹു നഹുവും അതേപോലെ തന്നെ ഉമർബുൽ അള്ളാഹു അനഹുവും സുബാന പിന്നീട് നമുക്കറിയാം ഖലീഫമാരുടെ നമ്മുടെ ഖലീഫമാരുടെ ചരിത്രത്തെ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ എല്ലാ ഖലീഫമാരും മൊത്തം മൂയി നാല് ഖലീഫമാരിൽ ഏറ്റവും കൂടുതൽ ഹദീസ് ദലി റതി അള്ളാഹു അനഹു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു അനഹു ആണ് ഏറ്റവും കൂടുതൽ ഹദീസ് ഉദ്ധരിക്കപ്പെട്ടത് അലീബിൻ അബിതാലു അലി അള്ളാഹു വൻഹു ആണ് അത് കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും കൂടുതൽ ഹദീസ് അഞ്ഞൂറ്റി എഴുപതോളം ഹദീസുകൾ ഉമർ ഉമർബിൻ ഖത്താബ് അലി അള്ളാഹു നനഹു ഉദ്ധരിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം പത്തോളം പത്തിലധികം പരിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങൾ ഉമർ ബുൽ ഖത്താബ് അലി അള്ളാഹു വൻഹുവിൻ്റെ അഭിപ്രായത്തെ വെച്ചുകൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട് സുഫാൻ അല്ല അത്ര വലിയ സൗഭാഗ്യം ഉമർബുൽഹത്താബ് റതി അള്ളാഹു നഹ്ഫിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് പത്തോളം പത്തിലധികം പരിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ അള്ളാഹു സുബാനത്താല അവതരിപ്പിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടൊരു ഹദീസ് മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉമർ റതി അള്ളാഹു നഹ്ഫ് തന്നെ പറയുകയാണ് പല സന്ദർഭത്തിലും ഞാൻ പറഞ്ഞത് അള്ളാഹു ശരി ശരിവെക്കുന്നുണ്ടെന്നുള്ള അദ്ദേഹം പറയുന്നതായിട്ടുള്ള ഒരു സ്വഹയായിട്ടുള്ള ഹദീസ് കാണാൻ സാധിക്കും അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില സന്ദർഭങ്ങൾ വിശദീകരിക്കുകയാണ് അപ്പോൾ ഉദാഹരണത്തിന് പദറിൽ മുസ്ലീങ്ങൾ വിജയിച്ച സന്ദർഭത്തിൽ യുദ്ധ തടവുകാരോട് സ്വീകരിക്കേണ്ട സമീപനവുമായിട്ട് അതുമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ ത്യാസം വന്ന അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹ് നഹു പറഞ്ഞു അവരെ വധിക്കേണ്ടതിൽ അവരെ വെറുതെ വിടാം സ്വാഭാവികളായിട്ടുള്ള പല ആളുകളും ആ ഒരു അഭിപ്രായത്തെ പിന്തുണച്ചു പക്ഷേ ഉമർ ഉമർബുൽ അലി അള്ളാഹു നനഹു പറഞ്ഞു പ്രവാചകരെ അവരെ വധിക്കണം കാരണം അവര് വീണ്ടും മുസ്ലിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടി വരുമെന്ന ശക്തമായിട്ടുള്ള നിലപാടാണ് ഉമർ ഹത്താബ് അലി അള്ളാഹു നനഹു സ്വീകരിച്ചത് അവസാനം നബിസ് അല്ലാസം അബുബക്കർ സുദ്ദീഖർ അലി അള്ളാഹു നഹുവിന്റെ അഭിപ്രായത്തെ ശരിവെച്ചുകൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ഒരല്പസമയത്തിന് ശേഷം അള്ളാഹു സുബാനത്തല ഉമർ അബുൽ ഖത്താബർ അലി അള്ളാഹു നനഹുവിൻ്റെ ആ നിർദ്ദേശത്തെ ശരി വെച്ചുകൊണ്ട് സൂറത്തുൽ അൻഫാലിലെ അറുപത്തി ഏഴാമത്തെ ആയത്തെ അവതരിപ്പിക്കുക സുഹാനല്ലാ അതായത് പ്രവാചകൻ്റെ തീരുമാനത്തെ തിരുത്തിക്കൊണ്ട് ഉമർബു ഖത്താബ് ഖത്താബർ അലി അള്ളാഹുനഹ്ഹുവിൻ്റെ തീരുമാനത്തെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു സുബാനത്തല ആയത്തിറക്കുകയാണ് സുഹാന അതേപോലെ തന്നെ മറ്റൊരു സംഭവം മക്കാമു ഇബ്രാഹിമിൻ്റെ മക്കാമു ഇബ്രാഹിമിൻ്റെ അടുത്തുള്ള നമസ്കാരം ആ നമസ്കാരത്തെ സംബന്ധിച്ച് ആദ്യമായിട്ട് നബീസ് അള്ളുഹ് അലിസ്ലമയോട് ചോദിക്കുന്നത് ഉമർബുൽ ഹത്താബ് അലി അള്ളാഹുഹുഹുഹുഹുനഹ്വാണ് പ്രവാചകരെ അവിടെ നമ്മൾ നമസ്കരിച്ചാൽ എന്താണെന്നുള്ള ഒരു ചോദ്യം ഉമർ ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു നൽഹ്വാണ് ചോദിക്കുന്നത് അതോട് അതിന് ആസ്പദമായിട്ട് അള്ളാഹു സുബാൻ വത്തഹിദു മക്കാമ വത്തഖിദു മത്ത മക്കാമി ഇബ്രാഹിമ മുസല്ല എന്ന സൂറത്തിൽ ആയ സൂറത്ത് ഉൽ ബക്കറയിൽ ആയത്ത അള്ളാഹു സുബ്ഹാനഅത്തല അവതരിപ്പിക്കുകയാണ് സുബാൻ അല്ലാ അതേപോലെ തന്നെ മറ്റൊരു സന്ദർഭം നബീസ്വലാസ്ലമയുടെ വീട്ടിലെ പല ആളുകളും സന്ദർശിക്കാറുണ്ട് അപ്പം പ്രവാചക പത്നിമാർക്ക് അവർക്ക് ആ സന്ദർഭത്തിൽ ഹിജാബ് നിർബന്ധം ഉണ്ടായിരുന്നില്ല അപ്പോൾ നബീസ് അലലി സ്വലം പ്രവാചിസ്ലമുണ്ട് ഉമർ ഖത്താബ് ഹത്താബ്ലാഹുഹ് അതിനെ സംബന്ധിച്ച് അഭിപ്രായപ്പെടുകയാണ് പ്രവാചകരെ താങ്കളുടെ പത്നിമാർക്ക് ഹിജാബ് വേണ്ടതുണ്ട് പല ആളുകളും താങ്കളുടെ വീട്ടിലേക്ക് സന്ദർശകരായിട്ട് വരുന്നുണ്ട് ഒരല്പസമയം കൊണ്ട് തന്നെ അള്ളാഹു സുബാന അതിനെ ശരി ആ ഒരു നിർദ്ദേശത്തെ ശരിവെച്ചുകൊണ്ട് സൂഹത്തുള്ള ഹസാബിലെ ആയത്ത് അവതരിപ്പിക്കുകയാണ് സുഹാനുള്ള മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള ഭാഗം അബ്ദുൽഹിബിനെ ബയ്യമിൻ സുല്ലാൻ അതായത് മുനാഫിക്കളിലെ നേതാവായിട്ടുള്ള അബ്ദുലാഹിബിനു വയ്യബിനു സുലുൽ മരണപ്പെട്ട സന്ദർഭത്തിൽ നബി സലഹ്ഹു അലി വസ്ലം അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി പോകും മയ്യത്ത് നമസ്കരിക്കാൻ പോകുന്ന സന്ദർഭത്തിൽ ഉമർ അൽ ഹത്താബു അലി ഇല്ലാഹുനെഹു നബി സലഹി സ്വലമെ തടയുകയാണ് അദ്ദേഹം ജീവിതത്തിലുടനീളം ഇസ്ലാമിനെതിരെ ചെയ്ത പ്രവൃത്തികൾ ഉമയ ഉമർ അൽ ഹത്താബു അലി ഇല്ലാ നെഹ് നബി സലഹിസ്ലമെ ഓർമ്മപ്പെടുത്തുന്നു പക്ഷേ പ്രവാചൻ സല അലിസ്ല അതൊന്നും ചെവിക്കൊള്ളാതെ പ്രവാചകൻ നമസ്കരിക്കുന്നു ഒരു അല്പസമയത്തിന് ശേഷം ഉമർ അൽഹതാബു അദ്ദി ഇല്ലാഹു നെഹ്വിനെ ശരിവെച്ചുകൊണ്ട് അള്ളാഹു സുബാൻ വാലാ ആയത് ഒരിക്കലും നിങ്ങൾ മുനാഫിക്കളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി നമസ്കരിക്കരുത് എന്ന് നബി നമസ്കരിക്കരുതെന്ന് നബിസ്ലാസ്ലമെ തിരുത്തിക്കൊണ്ട് ഉമറദ് അല്ലാഹുഹുനുഹീവിനെ ശരി വച്ചുകൊണ്ട് ആയത്തളക്കാൻ സുബാനല്ലാ അതേപോലെ തന്നെ സുഹൃത്തുൽ അറാഫിൽ അലസ്തു എന്ന സദ്ധേയമായിട്ടുള്ള വചനം അതായത് അലമുൽ അറുവാ അള്ളാഹു സുബാന വാല റൂഹകളെ മുഴുവൻ നിരത്തി നിർത്തിക്കൊണ്ട് ചോദിക്കപ്പെട്ട നിങ്ങൾ ഞാനല്ലെയോ നിങ്ങളുടെ രക്ഷിതാവുന്ന ആ ഒരു ചോദ്യം ആ ഒരു ചോദ്യം ആ ഒരു ആയത്ത് അവതരിപ്പിക്കാൻ കാരണമായത് ഉമർബുൽ ഹത്താബ്രദി അള്ളാഹുനഫീൻ്റെ ചോദ്യമാണ് സുബാൻ അള്ളാഹ ഇപ്പം നിരവധി ആയത്തുകൾ നിരവധി ആയത്തുകൾ ഉമറൽ അല്ലാഹുനഹിൻ്റെ അഭിപ്രായത്തെ ശരിവെച്ച് അവതരിക്കുന്നതായിട്ട് നമ്മൾ കാണുക അതുകൊണ്ടാണ് നബി സല്ലതസ്ലം ഉമർ ബുൻ ഹത്താബുറദ്ദി അള്ളാഹു നഹിവിനെ സംബന്ധിച്ച് പറഞ്ഞത് അള്ളാഹു ഉമറിൻ്റെ മനസ്സിലൂടെയും നാവിലൂടെയും സത്യം അനാവരണം ചെയ്യുന്നു അദ്ദേഹം സത്യാസത്യ വിവേചകനാണ് നബിസ് അള്ളാഹാലിസ്ല ഉപയോഗിച്ച പദം അൽ ഫാറൂഖ് എന്നുള്ളത് അദ്ദേഹം സത്യാസത്യ വിവേചകനാണ് അള്ളാഹു അതിലൂടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിലൂടെ അള്ളാഹു സുബാൻ അത്തലഹ അത് പ്രകാശിപ്പിക്കുന്നു ഈ നബി നബീസലം എഴുതി ഈ വാക്കുകൾ കാരണം പിന്നീട് അദ്ദേഹത്തെ അൽ ഫാറൂഖ് എന്നുള്ള പരനാമം അദ്ദേഹത്തിന് ലഭിക്കാനുള്ള കാരണം സുബാൻ അള്ളാഹ് നബീസുൽ അദ്ദേഹത്തിൻ്റെ മകളായ ഹഫ്സറദ് അള്ളാഹു ന്ഹ നമുക്കറിയാം അവർ നബീസ് അല്ലാസ് സ്വല്ലാം വിവാഹം കഴിക്കേണ്ട ഉമറം റതി അള്ളാഹു ബന്ധം ശക്തിപ്പെടാനെല്ലാം വിവാഹം കാരണമായി ഹ്സാറി അള്ളാഹു അൻഹയുടെ ആദ്യ ഭർത്താവ് ബദറിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി അവർക്ക് സന്താനങ്ങൾ ഉണ്ടായിരുന്നില്ല ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടാകുന്ന സന്ദർഭത്തിലാണ് നബിസ്ലാ അലൈവല്ലം അവരെ വിവാഹം കഴിക്കുന്നത് പിന്നീട് നമ്മൾ ഉമർ അഹുൻഫീൻ്റെ ഫലയിൽ അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠകൾ വിശദീകരിക്കുന്ന നിരവധി ഹദീസുകൾ ഹദീസ് ഗ്രന്ഥങ്ങളെല്ലാം കാണാൻ സാധിക്കും അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ചില ഹദീസുകൾ വളരെ വളരെ മനോഹരമായിട്ടെന്ന് തോന്നിയ ചില ഹദീസുകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒരു ഹദീസ് തന്നെ ധാരാളം നബി സുലഹ് അലൈവലം സ്വയമായിട്ടുള്ള ഒരു ഹദീസില് പറഞ്ഞു ലൗഖാന നബിയം ഇമ്പായി ലഖാന ഉമർ തീർച്ചയായിട്ടും എനിക്ക് ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു സുഫാൻ അള്ളാഹ് അതായത് നബ്സുലഹാലിസ്ലമായാണ് അന്തിമ പ്രവാചകൻ നബ്സ്വലഹ്ഹലിസ്ലം പറയുകയാണ് ഇൻ കേസ് എൻ്റെ ശേഷം ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉമറാകുമായിരുന്നു എന്ന് നബ്സുലഹി സ്വലം പറയുക സുഫാൻ അല്ല ഇത്ര വലിയ ശ്രേഷ്ഠമേറിയ വാക്കുകളാണ് നബ്സുലഹലി വസ്ല അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മറ്റൊരു സൊഹയായിട്ട് ലാതീസിൽ നബ്സുലഹി സ്വലം പറയുകയാണ് ഇസ്രായേൽ സന്തതികളിൽ അള്ളാഹു പരോക്ഷമായ വഹി ലഭിച്ച പ്രവാചകരല്ലാത്ത പല ആളുകളുണ്ട് മുഹദ്ദസൂൻ എന്നാണ് നബ്സുലഹി സ്വലം പറയുന്നത് മുഹദ്ദീസൂനല്ല മുഹദ്സൂൻ അതായത് പരോക്ഷമായിട്ടുള്ള വഹി ലഭിച്ച ആളുകൾ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മാതാവ് അവർക്ക് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊട്ടയിൽ കൊണ്ട് നദിയിലിടാനല്ല ഈ രൂപത്തിലുള്ള ബോധനങ്ങളെല്ലാം അള്ളാഹു സുബാന വല പ്രവാചകന്മാർക്ക് നൽകുന്ന രൂപത്തിലല്ലാത്തൊരു വഹിയ് അവർക്ക് നൽകുന്നുണ്ട് നബിസ്വല്ലാ വല്ലാം പറയുകയാണ് എൻ്റെ ഉമ്മത്തിൽ അതേ രൂപത്തിൽ ആർക്കെങ്കിലും ലഭിക്കുകയാണെങ്കിൽ അത് ഉമർ ബിൻ ഹത്താബ് നബി അള്ളാഹു നഫീൻ ആയിരിക്കുമെന്ന് നബി അല്ലു അലി സ്വലം പറയുന്നതായിട്ടുള്ള ഹദീസ് മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഹദീസ് സാഹിദ്ബിൻ അബി വക്കാസ് അദ്ദേഹി അള്ളാഹുൻഹുൽ ധരിക്കുന്നതായിട്ടുള്ള മുസ്ലിം ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് അദ്ദേഹം പറയുകയാണ് നബിസ്വല്ലാ അലൈഹി വല്ലമയുടെ ഭാര്യമാരെല്ലാം പ്രവാചകന്റെ ചുറ്റും കൂടി നിന്ന് ഉറക്കെ ഓരോ ആവശ്യം പറഞ്ഞുകൊണ്ട് സംസാരിച്ചിരിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ ഉമർ മുൽ ഖത്താബ് അലി അള്ളാഹു അൻഹു പ്രവാചകന്റെ വീട്ടിലേക്ക് കയറി വരികയാണ് ഉമരനെ കണ്ട സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ സ്ത്രീകളും മറയുടെ പിന്നിലേക്ക് ഓടി ഒളിച്ചു ഇത് കണ്ട സന്ദർഭത്തിൽ നബിസ്വലാ അലി സ്വലാം ചിരിക്കുകയാണ് അപ്പൊ പ്രവാചക ഹസ്ലി സ്വലം ചിരിക്കുന്ന കണ്ട കണ് കണ്ട സന്ദർഭത്തിൽ ഉമർബ് ഖത്താബ് അലീല്ലു നഹിന് കാര്യം മനസ്സിലാകുന്നത് അദ്ദേഹം ആദ്യം പറഞ്ഞു അള്ളാഹ് അള്ളാഹസിന്റെ കബി റസൂലില്ല യാ റസൂല അതായത് അള്ളാഹു താങ്കളെന്തും എന്നും സന്തോഷവാനാകട്ടെ അതൊരു ഒരു പ്രയോഗമാണ് എന്നിട്ട് അദ്ദേഹം നബി നബിസുല അലി സ്വലമോട് ചോദിച്ചു പ്രവാചകരെ താങ്കൾ എന്തിനാണ് ചിരിക്കുന്നത് അപ്പം നബ്സുല അലി വസ്ലം പറഞ്ഞു ഈ സ്ത്രീകളെല്ലാം ഇതുവരെ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷെ താങ്കളുടെ ശബ്ദം കേട്ടതോടു കൂടെ അവർ നാല് ഭാഗത്തേക്ക് അവർ ഓടി അത് കണ്ടിട്ടാണ് ഞാൻ ചിരിച്ചതെന്ന് നെബിസലതാല്സലം പറയുക ഇത് കേട്ട സന്ദർഭത്തിൽ ഉമർ ഖത്താബ് ഖത്തറിലാഹോൻ അദ്ദേഹം കോപിക്കണം അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ എന്നേക്കാൾ അവർ ഭയപ്പെടേണ്ടത് താങ്കളെയല്ലേ എന്നിട്ട് ഉമർ അദ്ദേഹം അല്ലാഹൊനു ദേശത്തോടെ അവർക്ക് നേരെ മറക്കുപിഗ മറക്കു പിറകിൽ ഒളിച്ചിരിക്കുന്ന അവർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ഉമർ അല്ലാഹുനഹു പറഞ്ഞു ഐ അത് അതുവാത്തി അതുവാത്തി അന്ഫുസിക്കുന്ന ഏ സ്വന്തം ആത്മാക്കളെ ആത്മാക്കളുടെ ശത്രുക്കളെ നിങ്ങൾ എന്നെ ഭയക്കുകയും അള്ളാഹുവിൻ്റെ പ്രവാചകരെ ഭയപ്പെടാതിരിക്കുകയും ചെയ്യുകയാണോ അതായത് എന്നെക്കാൾ നിങ്ങൾക്ക് ഭയപ്പെടാൻ നബി അർഹതയുള്ളതിനെ വിശലതാലി സ്ലമയാണ് അത് എന്നെക്കാൾ നിങ്ങൾ പ്രവാചകനേക്കാൾ എന്നെ നിങ്ങൾ ഭയപ്പെടുകയോ എന്ന് ഉമർ മുൽ ഹത്താബു അലി അള്ളാഹുവിന് ഉറക്ക് ചോദിക്കുകയാണ് അപ്പം മറക്കു പിറകില്ലെന്നുകൊണ്ട് അതിലുള്ള ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു അതെ താങ്കൾ നബിയേക്കാൾ പരുക്കൻ സ്വഭാവിയും കാർക്കശ്യക്കാരനുമാണ് അതുകൊണ്ടാണ് താങ്കളെ ഞങ്ങൾ ഒരു സ്ത്രീ അവിടെ നിന്ന് ഉറക്കെ വിളിച്ച് പറയുക ഈ സന്ദർഭത്തിലാണ് നബി സല അലൈ വല്ലം പറഞ്ഞത് വല്ലദീ നഫ്സി ബീദി എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉമർ ഒരു വഴി അതെ എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ ഉമർ ഉമർ ഒരു വഴിയിലൂടെ വരുന്നതായിട്ട് പിശാജ് കണ്ടാൽ പിഷാജ് പോലും ആ വഴിയിൽ നിന്നും മാറിപ്പോകുമെന്ന് നബിസ് അല്ലാൻ വല്ലം പറയുകയാണ് അതായത് ഉമർ റലി അള്ളാഹു നനഫു സഞ്ചരിക്കുന്ന വഴിയിൽ പിഷാജ് പോലും നിൽക്കുകയില്ലെന്ന് നബി സുലഹ് അലിസ്ലം ഈ ഒരു സന്ദർഭത്തിലാണ് പറയുന്നതായിട്ട് കാണുക മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് അപ്പോൾ ഷാജു അൽഖുദീ റലി അള്ളാഹു നനഹുലും ധരിക്കപ്പെടുന്ന മുസ്ലിം ഉദ്ധരിക്കപ്പെടുന്ന എൻ്റെ മറ്റൊരു ഹദീസിൽ നബി സുലഹ് അലയുസലം പറയുകയാണ് ഞാൻ സ്വപ്നത്തിൽ എൻ്റെ സ്വപ്നത്തിൽ കുറേ ആളുകൾ പ്രത്യക്ഷപ്പെട്ടു നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം അത് സത്യമാണ് അവരെല്ലാവരും കുപ്പായം അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതിൽ ചിലർ നെഞ്ചിന് മുകളിൽ മാത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട് ചിലർ നെഞ്ചിന് താഴെ വരെ മാത്രം വസ്ത്രം ധരിച്ചിട്ടുണ്ട് അങ്ങനെ ആ സ്വപ്നത്തിൽ ഉമർ അലി അള്ളാഹു അനഹു നടന്നുപോയി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ നിലത്ത് വ വലിച്ചിടക്കുന്ന വിധം നീളക്കുപ്പായമാണ് ഉമർ അദി അള്ളാഹു അനഹു ധരിച്ചിരുന്നത് അതായത് മറ്റുള്ള ആളുകളെല്ലാം നെഞ്ചു വരെയും നെഞ്ചിന് താഴെയുമായിട്ട് ചെറിയ വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത് പക്ഷേ സ്വപ്നത്തില് ഉമർമു അൽഹത്താബ് അലി അള്ളാഹു നഹു എന്ന സന്ദർഭത്തിൽ അദ്ദേഹം വലിയ വസ്ത്രങ്ങൾ വലിച്ചെടുക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത് അപ്പം സ്വാഭാവികളായിട്ടുള്ള ആളുകൾ ചോദിച്ച പ്രവാചകരെ എന്താണ് അതിൻ്റെ അതിൻ്റെ വ്യാഖ്യാനം എന്താണ് നബി നബീസുലഹു അലി സ്വലം പറഞ്ഞു വസ്ത്രം എന്നുള്ളതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ദീനാണ് സുഹാന അത്ര മനോഹരമായിട്ടുള്ള ഹദീസ് മറ്റൊരു ഹദീസിൽ മുസ്ലിം ഉദ്ധരിക്കുന്നത് തന്നെ മറ്റൊരു ഹദീസിൽ നബി ഹുറൈറ നബിസുലഹലിസ് അബുഹുറീലാഹു നഹു പറയുകയാണ് നബി നബീസുല്ലാ പ്രഹാൻ സുല്ലാം പറയുകയാണ് പ്രവാചകൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ നടക്കുന്നതായിട്ട് സ്വപ്നം കണ്ടു അവിടെ ഒരു സ്ത്രീ മനോഹരമായിട്ടൊരു കൊട്ടാരത്തിന് മുമ്പിൽ നിൽക്കുകയാണ് നബി അലൈഹി സ്വലം അവരോട് ചോദിച്ചു മനോഹരമായിട്ടൊരു കൊട്ടാരം അത് കണ്ട സന്ദർഭത്തിൽ പ്രവാചക അലൈഹി വസ്ലാൽ അവരോട് ചോദിച്ചു ലിമൻ ഹാദ ഈ കൊട്ടാരം ആരുടേതാണ് അപ്പം ആ സ്ത്രീ പറഞ്ഞു ഇത് ഉമറിൻ്റേതാണ് സുഹാനുള്ള അപ്പം നബിസ്ലാഹാലിസ്വലം പറയുകയാണ് ഞാനത് കയറി കാണാൻ ആഗ്രഹിച്ചു പക്ഷേ ഉമർ അലി അള്ളാഹു അൻഹുവിൻ്റെ അയ്യറയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആ ദേശത്തെ സംബന്ധിച്ച് കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നടന്നു അപ്പം ഈ ഹദീസ് പറയുന്ന സന്ദർഭത്തിൽ സദസ്സിൽ ഉമർബുൽ ഖത്താബുറലി അള്ളാഹുനി ഇരിക്കുന്നുണ്ട് അപ്പം ഇത് കേട്ട സന്ദർഭത്തിൽ ഉമർബുൽ ഖത്താബു അലി അള്ളാഹു അദ്ദേഹം പൊട്ടിക്കരയാണ് അതായത് അദ്ദേഹം പറഞ്ഞു അലേക്ക് അകാർ പ്രവാചകരെ ഞാൻ അങ്ങയോട് ദേഷ്യം കാണിക്കും ഉമർ അലി അള്ളാഹുനഹു അറിഞ്ഞുകൊണ്ട് ചോദിക്കാണ് പ്രവാചകരെ ഞാൻ അങ്ങയോട് ദേഷ്യം കാണിക്കുമോ അപ്പം നബിസ്ലാ അലൈസ് ആ ആ ഒരു ചോദ്യം പറഞ്ഞുകൊണ്ട് ഉമർ ഉമർബുഖത്താബർ അലി അള്ളാഹുൻഹു പൊട്ടിക്കറിയുകയാണ് മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് ഉദൈസ ഉദൈഫിനി യമാർ അലി അള്ളാഹുന് അദ്ദേഹം ഉദ്ധരിക്കുകയാണ് നമുക്കറിയാം ഹുദൈഫ അദ്ദേഹി അല്ലാഹു അദ്ദേഹം പ്രവാചകൻ്റെ സാഹിബു നബി നബീസ് അലൈഹി സ്ലിയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായിരുന്നു ഹുദ്ഫാബ് ഇമർ അലി അള്ളാഹു നനഹു അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ ഉമർ അലി അള്ളാഹു അനഹു അദ്ദേഹത്തോട് ചോദിച്ചു നമുക്കിടയിൽ അതായത് സ്വഹാബികളായിട്ടുള്ള ആളുകൾ പ്രവാചക സലു അലൈഹി സ്ലമിയുടെ മരണശേഷം വറുഫ് ഹത്താബ് അലി അല്ലാഹുൻ സ്വഹാബികളോട് ചോദിക്കാണ് നമുക്കിടയില് ഫിത്തിനെ സംബന്ധിച്ച് പ്രവാചക സല്ലു അലൈസ് പറഞ്ഞതെല്ലാം ഓർത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഈ സന്ദർഭത്തിൽ ഈ ചോദ്യം ചോദിച്ച സന്ദർഭത്തിൽ സദസ്സിൽ നിന്നും ഹുദൈഫിനി അമർ അതി അള്ളാഹുഹുനഹു അദ്ദേഹം പറഞ്ഞു ഉമറദ് അള്ളാഹ് മുനുഹിനോട് പറഞ്ഞു അമീർ മിനി എനിക്കത് ഓർമ്മയുണ്ട് നബ്സലഹി വല്ല പറഞ്ഞാൽ ആ ഒരു ഹദീസ് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോൾ ഉമർ അമറല്ലാഹ്ഹു അദ്ദേഹത്തോട് ആവശ്യപ്പെടുക ഹദീസ് പറയാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെടുക അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും സമ്പത്തും അതേപോലെ തന്നെ ഭാര്യയും മക്കളെല്ലാം അതെല്ലാം ഫിത്തനെയാണ് അള്ളാഹു സുബാനവച്ചാല തീർച്ചയായിട്ടും സമ്പത്തും ഭാര്യമാരുമെല്ലാം ഫിത്തനെയാണ് അള്ളാഹു സുബാൻ ചാല അതിലൂടെ എല്ലാം മനുഷ്യനെ പരീക്ഷിക്കുമെന്നുള്ള ഹദീസ് ഹുദൈസ ഹുദൈഫാബിനി അമർ അത് അവിടെ ധരിക്കുകയാണ് ഈ സന്ദർഭത്തിൽ ഉമർ അദി അള്ളാഹുഹു ദൈഫാബിനി ഇമാറദ് അള്ളാഹുനോട് പറഞ്ഞു ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഞാനിവിടെ ഉദ്ദേശിച്ചത് അലൈഹി അലൈസ് പറഞ്ഞ വലിയ ഫിത്തനുകളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിക്കുന്നത് ഈ സന്ദർഭം മനോഹരമായിട്ടുള്ള ഹദീസാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉമർ അത് ഇല്ലാഹുനഹുന് ഇത് പറഞ്ഞ സന്ദർഭത്തിൽ ഹുദൈഫാബിനി അമർ അത് അള്ളാഹ്ഹു പറഞ്ഞു താങ്കൾ അതിനെന്തിനാണ് താങ്കൾ വിഷമിക്കുന്നത് താങ്കൾക്കും ആ ഫിത്തിനക്കുമിടയിൽ അടക്കപ്പെട്ട ഒരു വാതിലുണ്ടല്ലോ സുഹാൻ അള്ളാഹ് അതായത് വലിയ ഫിത്തനുകളെ സംബന്ധിച്ച് താങ്കൾ എന്തിനാണ് ഭയപ്പെടുന്നത് യാ അമീറുൽ മുമിനീൻ താങ്കൾക്കും ആ വലിയ ഫിത്തിനക്കുമിടയിൽ വലിയ ഒരു അടക്കപ്പെട്ട വാതിലുണ്ടല്ലോ ഈ സന്ദർഭത്തിൽ ഉമർ അതില്ലാഹ്ഹു ഉദൈഫറതിലാഹ്നഹിനോട് ചോദിക്കുകയാണ് ആ വാതിൽ ഏത് രൂപത്തിലാണ് തുറക്കപ്പെടുക അത് ചവിട്ടി പൊളിക്കുകയാണോ അതോ നല്ല രൂപത്തിൽ അത് തുറക്കപ്പെടുകയാണോ ചെയ്യുക ഉദൈഫാബിനി അമർ അതില്ലാഹ് നഹു പറഞ്ഞു തീർച്ചയായിട്ടും അത് പൊളിക്കും അതായത് ആളുകൾ വന്നിട്ട് അത് ചവിട്ടി പൊളിക്കും ഈ സന്ദർഭത്തിൽ ഉമർ മുഹത്താബ് അലി അല്ലാഹുനഹു പറഞ്ഞു അത് ആളുകൾ ആ രൂപത്തിൽ ചവിട്ടി പൊളിക്കുകയാണെങ്കിൽ പിന്നീടതൊരിക്കലും അത് നന്നാക്കാൻ സാധിക്കില്ല അതായത് ആ വാതിൽ പിന്നീട് ഒരിക്കലും റിപ്പയർ ചെയ്യാൻ സാധ്യമല്ല പിന്നീട് സ്വഹാവികൾ പറയുകയാണ് ആ ഈ ഒരു ഇത് പറഞ്ഞ ഒരല്പ കാലത്തിന് ശേഷം ഉമർ അലി അള്ളാഹു നഹു മരണപ്പെട്ട സന്ദർഭത്തിൽ സ്വഹാബികളായിട്ടുള്ള ആളുകൾ ഉം ഹുദൈഫാബിനി അമർ അദിള്ളാഹുനുഹിനോട് വന്ന് ചോദിച്ചു താങ്കൾ അന്ന് പറഞ്ഞ ഹദീസ് ഉമർബിൻ ഹത്താബർ അലി അള്ളാഹു നനഹുവിന് മനസ്സിലായിരുന്നു അപ്പോൾ ഉദൈഫാബിന് അമർ അദി അള്ളാഹു നനഹു പറയുകയാണ് തീർച്ചയായിട്ടും സൂര്യൻ ഉദിക്കുന്നത് പോലെ ബിൻ ഖത്താബർ അലി അള്ളാഹു അത് മനസ്സിലായിരുന്നു അവിടെ വാതിൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ അലി അള്ളാഹു നൽഹുവാണ് അത് പൊളിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമർ അലി അള്ളാഹു നൽഹുവിൻ്റെ വധമാണ് അദ്ദേഹത്തിനെ വധിക്കുന്നതിനെ സംബന്ധിച്ചാണ് സുഹാൻ ഈ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ ഉമറലാഹൊനുഹു പറയുന്നുണ്ട് അത് ചവിട്ടി പൊളിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതൊരിക്കലും അത് റിപ്പയർ ചെയ്യാൻ കഴിയില്ല സുബാന ഉമറലു മുനുഹിൻ്റെ ഭരണ ആ ഒരു കൂടെ ഇസ്ലാമിലെ ഏറ്റവും ഏറ്റവും മനോഹരമായിട്ടുള്ള കാലം പിന്നീട് അങ്ങോട്ട് മുഴുവനും ഇസ്ലാമിക മുസ്ലിം ഉമ്മത്തുകൾ തന്നെ പരസ്പരം കലഹിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുക അത്ര മനോഹരമായിട്ടുള്ളൊരു ഹജീസ് ഹലീഫയായതിനു ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതി അദ്ദേഹത്തിൻ്റെ നീതിബോധം കാണിക്കുന്ന നിരവധി 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 സംഭവങ്ങൾ നമുക്ക് ചരിത്രത്തിലുടനീളം കാണാൻ സാധിക്കും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ് അത് മുഴുവനും സൂചിപ്പിക്കുക എന്നുള്ള ഒരു അർത്ഥത്തിനും സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ് നമുക്കറിയാം ഉമർ അഹത്താബ് റതിലാഹൊ അദ്ദേഹം വളരെ പരുഷ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹത്തോട് നേർക്ക് നേരെ മുഖത്ത് നോക്കി സംസാരിക്കാൻ തന്നെ ആളുകൾ ഭയപ്പെട്ടിരുന്നു അലൈഹി നബിസ്വലിസ്ലാമിയുടെ സീറ നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഉമർ റതി അള്ളാഹു അലഹുവിൻ്റെ വായയിൽ നിന്ന് പലപ്പോഴായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്ക് സുഹാൻ അല്ലാ ദൈനി അദരിബ് ഉനക്കഹു യാ റസൂല്ല പ്രവാചകരെ അദ്ദേഹത്തിൻ്റെ തല എടുക്കാൻ എനിക്ക് അനുമതി നൽകണം അല്ലെങ്കിൽ ദൈനി അദരിബ് ഉനക്കഹാദൽ മുനാഫിഖ് പ്രവാചകരെ ഈ മുനാഫിഖിന് ഞാൻ വധിക്കട്ടെ എന്ന് അദ്ദേഹം നിരന്തരമായിട്ട് ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം പ്രവാചകൻ സലഹ് അലി സ്വലമേയുടെ ഉടനീളം നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്രയേറെ മുൻകോപിയായിരുന്ന അത്രയേറെ എടുത്തുചാട്ടക്കാർ അത്രയേറെ പരിശ സ്വഭാവമുള്ള ആളായിരുന്നു ഉബർബുൽ ഹത്താബ് അതി അള്ളാഹു അലഹു സുഹാൻ അള്ളാഹ ആ ഉമർ ഹത്താബുറി അള്ളാഹു അനുഹു ഖലീഫയായതിനു ശേഷം സുഹാൻ അല്ല എത്ര പേരെയാണ് അദ്ദേഹം സ്വയം കൈകൊണ്ട് വധിച്ചതെന്ന് നമ്മൾ നോക്കുക സുബാന അദ്ദേഹത്തിൻ്റെ ആ ജീവിതത്തിലുണ്ടായ പരിവർത്തനം തുല്യതയില്ലാത്ത രൂപത്തിൽ ഏറെ ഏതൊരാളെയും അത്ഭുതപ്പെടുന്ന രൂപത്തിലാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പരിവർത്തനം സംഭവിക്കുന്നത് അധികാരം മറ്റുള്ള ആളുകളെ മുഴുവനും അഹങ്കാരികളാക്കി മാറ്റുന്ന സന്ദർഭത്തിൽ ഉമർ അതി അള്ളാഹു അനുഹു നേരെ തിരിച്ചായിരുന്നു അദ്ദേഹം വിനയത്തെ ഏറ്റവും വിനയാന്യുതനായിട്ട് മാറുന്നതായിട്ടാണ് സുബാൻ നമ്മൾ കാണുന്നത് ആളുകളെല്ലാം ഖലീഫയുടെ മുഖത്ത് നോക്കി വളരെ പരുഷമായി സംസാരിച്ച സന്ദർഭത്തിൽ പോലും ഉമർ ഉമർബുൽ ഖത്താബ് റതി അള്ളാഹു നനഹു അത് പുഞ്ചിരിയോടെ സ്വീകരിക്കുകയായിരുന്നു സുഹാൻ അല്ലാ ഇത്ര ഇത്ര സംഭവങ്ങൾ ഉമർബുൽ ഖത്താബുറദി അള്ളാഹു നഹു അദ്ദേഹം അദ്ദേഹം പ്രതിജ്ഞ എടുത്ത് ഖലീഫയായിട്ട് പ്രതിജ്ഞ ഏറ്റെടുത്ത സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാനോ ഹദീസിനോ എതിരായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നു കണ്ടാൽ എന്നെ നിങ്ങളെ തിരുത്തണം ഈ ഒരു വാക്ക് ഉമർബുൽ ഖത്താബു റതി അള്ളാഹു നനഹു പറഞ്ഞ സന്ദർഭത്തിൽ സദസ്സിൽ നിന്നൊരു സ്ത്രീ എഴുന്നേറ്റ് കൊണ്ട് പറയുന്നുണ്ട് അത്തരത്തിൽ താങ്കൾ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇതുകൊണ്ടായിരിക്കും ഞങ്ങൾ തിരുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ വാൾ ചൂണ്ടി ഖലീഫയുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നുണ്ട് സുഹാൻ നിങ്ങൾ ചിന്തിച്ച ഒരല്പം മുമ്പ് ഞാൻ പറഞ്ഞ ഹദീസിൽ നബി അള്ളു അലി വസ്ലമയുടെ ഭാര്യമാര് പോലും ഉമർ അൽ ഹത്താബുറി അള്ളാഹു നബവിൻ്റെ ശബ്ദം കേട്ട സന്ദർഭത്തിൽ നാല് ഭാഗത്തേക്ക് ഓടി നമ്മൾ കാണുന്നത് അത്രയേറെ അവർ ഭയപ്പെട്ട ആ ഉമറിൻ്റെ മുഖത്ത് നോക്കി ഇതേ രൂപത്തിൽ സംസാരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം പോലും അദ്ദേഹം ഖലീഫയായതിനു ശേഷം പ്രജകൾക്ക് നൽകുകയാണ് സുഹാനുള്ള മറ്റൊരിക്കൽ ഉമർ അലി അള്ളാഹു അനുഭവം ഹുത്തബ നടത്തുന്ന സന്ദർഭത്തിൽ ഒരു ആരാബിയായിട്ടുള്ള മനുഷ്യന് വന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഇത്തക്കില്ലാഹയാ ഉമർ സുഹാന ഖലീഫയുടെ മുഖത്ത് നോക്കി പരസ്യമായിട്ട് ഹുത്തുബ നടത്തുന്ന സന്ദർഭത്തിലാണ് അവർ പറയുന്നത് ഇത്തക്കില്ലാഹായ ഉമർ ഉമറ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക ഈ സന്ദർഭത്തിൽ അത് കേട്ട സ്വഹാബികൾക്കെല്ലാം അവരെല്ലാം അവർക്കെല്ലാം ദേഷ്യം വരികയാണ് ഇത്ര ധിക്കാരം ഇത്ര ഹരീഫയുടെ മുഖത്ത് നോക്കി ഈ രൂപത്തിലുള്ള ധിക്കാരം സംസാരിക്കാൻ താങ്കൾ ആരാണ് ഈ സന്ദർഭത്തിൽ ഉമർ അൽ ഖത്താബുലദി അള്ളാഹു സദസ്സിനെ തിരുത്തുകയാണ് അദ്ദേഹം പറയുകയാണ് അയാളുടെ ആ ഉപദേശം ഞാൻ തള്ളിക്കളഞ്ഞാൽ പിന്നീട് എന്നിൽ ഒരു നന്മയില്ല അത് സ്വീകരിക്കാനുള്ള മനസ്സെനിക്കില്ലെങ്കിൽ എന്നിലൊരു നന്മയില്ല അത് അത് പറയാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളിലും ഒരു നന്മയും ഇല്ലെന്നാണ് ഉമർ ഉൽ ഖത്താബുലദി അള്ളാഹുനു അവരെ തിരുത്തുന്ന സുഫാനുള്ള മറ്റൊരു സന്ദർഭം ഉമർ ഖത്താബ് അലി അള്ളാഹു അദ്ദേഹം പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയാനായി രാത്രി വേഷം മാറി സഞ്ചരിക്കാറുണ്ടായിരുന്നു നിരവധി ഇദ്ദേഹത്തിൻ്റെ ഈ സഞ്ചാരവേളയിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹം ഒരിക്കലും ഇതേ രൂപത്തിൽ സഞ്ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ ഒരു വീട്ടിൽ ഒരാൾ അദ്ദേഹം മദ്യപിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുകയാണ് ഉമർ മുഖത്താബുറലി അള്ളാഹു അദ്ദേഹം മതിൽ ചാടിക്കടന്ന് ഈ വ്യക്തിയുടെ അടുത്തേക്ക് പോയിട്ട് അദ്ദേഹം പറഞ്ഞു ഉമറിൻ്റെ ഭരണകാലത്ത് ഇത്ര ധിഖ ഈ ഒരു ധിഖാരം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ ഈ രൂപത്തിൽ മദ്യപിക്കാൻ താങ്കൾക്ക് എങ്ങനെ ധൈര്യം വന്നു ഈ സന്ദർഭത്തിൽ അദ്ദേഹം ഹലീഫയായ ഉമർബുൽ ഖത്താബുറീ അള്ളാഹു അനുഹിനോട് അദ്ദേഹം തിരിച്ചു ചോദിക്കുകയാണ് താങ്കൾ ഞാൻ ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ പക്ഷേ നിങ്ങൾ നിങ്ങൾ മൂന്ന് തെറ്റാണ് ഇപ്പോൾ ചെയ്തത് അപ്പോൾ ഉമർ ഖത്താബുറദി അള്ളാഹു അത് അത്ഭുതത്തോട് ചോദിക്കുകയാണ് ഏതാണ് മൂന്ന് അദ്ദേഹം പറഞ്ഞു ഒന്നാമതായിട്ട് താങ്കൾ എൻ്റെ വീട്ടിലേക്ക് ഒഴിഞ്ഞു നോക്കി രണ്ടാമതായിട്ട് താങ്കൾ അല്ലാതെ നിങ്ങൾ കയറി വന്ന് മൂന്നാമതായിട്ട് താങ്കൾ കയറുന്ന സന്ദർഭത്തിൽ അനുവാദം ചോദിച്ചില്ല ഈ മൂന്ന് തെറ്റ് താങ്കൾ ചെയ്തിട്ടുണ്ട് ഞാൻ മദ്യപിക്കുക എന്നുള്ള ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ശരിയാണെന്ന് മനസ്സിലാക്കിയ ഹലീഫയായ ഉമർബുൽ ഹത്തറിയല്ലാഹു നഹു അദ്ദേഹം പ്രതികരിക്കാതെ നടന്നു പോകുക സുഹാൻ അള്ളാഹ് ഉമർ അദ് അള്ളാഹുനഹുവിൻ്റെ ആ ഒരു സമീപനം കണ്ടിട്ട് ആ ഒരു വ്യക്തി അദ്ദേഹം ആ ഒരു ദിവസം മുതൽ അദ്ദേഹം മദ്യപിക്കുന്നത് അവസാനിപ്പിക്കുകയാണ് സുഹാനുള്ള എത്ര മനോഹരമായിട്ടുള്ള മാതൃകകൾ അതേപോലെ തന്നെ മറ്റൊരു സംഭവം വിവാഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഹുത്തുമ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ വിവാഹം എടുപ്പമാക്കാൻ സ്ത്രീകൾ സ്ത്രീകൾ ചോദിക്കുന്ന മഹറിൻ്റെ അളവിൽ അതിലൊരു ഒരു പ്രത്യേക നിശ്ചിത ലിമിറ്റ് വെക്കാൻ ഉമർ ബിൻ ഹത്താബു അലുല്ലാൻ തീരുമാനിക്കുകയും അതിനെ സംബന്ധിച്ച് അദ്ദേഹം ഹുത്തുബ നിർവഹിക്കുകയും ചെയ്ത സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഒരു സ്ത്രീ എഴുന്നേറ്റ് പറഞ്ഞു ഏ അമീർ ഉൽ മു്മിനി നിങ്ങൾക്കത് ചെയ്യാൻ യാതൊരു അധികാരവുമില്ല എന്നിട്ട് അതിനുശേഷം ആ സ്ത്രീ പരിശുദ്ധ ഖുർആാനിൽ നിന്നും അതിനാസ്പദമായിട്ട് തെളിവായിട്ടൊരു ആയത്ത് ധരിക്കുകയും ചെയ്തു ഈ ആയത്ത് കേട്ട വേളയിൽ ഉമർ ബിൻ ഉമർബുൽ ഖത്താബുറി അള്ളാഹു അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും ഉമറിന് തെറ്റുപറ്റിയിരിക്കുന്നു ആളുകളെല്ലാം ഉമറിനേക്കാൾ വിവരമുള്ളവരാണെന്ന് ഖലീഫയായ ഉമർബുൽ ഖത്താബുറി അള്ളാഹുനെ അവിടെ വെച്ചുകൊണ്ട് പറയുക സുഫാൻ അള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു വിനയം നിങ്ങൾ നോക്കുക പിന്നീട് അദ്ദേഹത്തിൻ്റെ ഖലീഫയായതിനു ശേഷമുള്ള ജീവിത രീതി സുഫാൻ അള്ള ലോക ചരിത്രത്തിൽ അത്രയേറെ ഇത്രയേറെ വിനയത്തോടു കൂടെ മറ്റൊരു ജീവിച്ച മറ്റൊരു ഖലീഫ ഉണ്ടോ എന്നുള്ള സംശയം സുഫാനുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിത രീതി അദ്ദേഹം സ്വീകരിച്ച ജീവിത രീതി നോക്കുക അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് അതായത് നിത്യ ചെലവിന് പോലും ബുദ്ധിമുട്ടുന്ന ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ അവസ്ഥ കണ്ട സന്ദർഭത്തിൽ അതിൽ വിഷമം തോന്നിയ ത്വൽഹാർ അലി അള്ളാഹു അൻഹും അതേപോലെ തന്നെ അലീബിൻ അബീത് അലി അലി അള്ളാഹു അനഹുവും മകളായ ഹഫ്സാർ അലി അള്ളാഹു വൻഹയോട് പറയാണ് നീ പോയിട്ട് നിന്റെ പിതാവിനോട് ഒരല്പം ഒരൽപ്പം കൂടെ ഭേദപ്പെട്ട രീതിയിൽ ജീവിക്കാൻ നീയൊന്ന് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാഹു അനഹുവിൻ്റെ മകളെ സ്വന്തം പിതാവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ് അഫ്സാർ അലി അള്ളാഹു അൽഹ ഈ ആവശ്യവുമായിട്ട് ഉമർ അൽ ഹത്താ അബുറീ അള്ളാഹു വൻഹുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് എന്നിട്ട് അവർ പറഞ്ഞു അഫ്സാർ അള്ളി അള്ളാഹു അൻഹ പറഞ്ഞു പിതാവേ യാവത്തി താങ്കൾ ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ട് ഇതിനേക്കാൾ ഒരല്പം നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും കഴിച്ചുകൊണ്ട് താങ്കൾക്ക് ജീവിച്ചുകൂടാൻ ഇത്ര ബുദ്ധിമുട്ടുന്നത് എന്തിനാണ് ഈ സന്ദർഭത്തിൽ ഉമർ ഉമർബുഖത്താബർ അതി അള്ളാഹു അദ്ദേഹം പറഞ്ഞ മറുപടി അദ്ദേഹം അദ്ദേഹം അഫ്സാറി അള്ളാഹു നനുഹുവയോട് പറയുകയാണ് നീ പറഞ്ഞ നീ ഇപ്പോൾ പറഞ്ഞതിനെ സംബന്ധിച്ച് നീ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കാം അതിനുശേഷം ഉമർബുൽ ഖത്താബുറി അള്ളാഹു വൻഹു അവരുടെ ഭർത്താവായ നബി സല അലൈഹി സ്വലമിയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ അവിടെ ഉദ്ധരിക്കാൻ തുടങ്ങി പ്രവാചകൻ അലൈഹി അലൈവലമയുടെ ആ ജീവിത ജീവിതം മാതൃകാണല്ല അതായിരുന്നു അദ്ദേഹം പിന്തുടർന്നത് നബി സലാഹ് അലൈഹി വല്ലമിയുടെ ആ പ്രവാചകൻ്റെ ജീവിത രീതികളുടെ ഓരോ സംഭവങ്ങൾ മകളായ അതായത് പ്രഭാൻ സല അലൈസ് വസ്ലമിയുടെ ഭാര്യയായ അഫ്സറതി അള്ളാഹു മുൻഹെ ഉമർബുൽ ഹത്താബുറതി അള്ളാഹു നൻഹു ഉണർത്താൻ തുടങ്ങി അതിനുശേഷം ഉമർ ഉൽ ഖത്താബ്രതി അള്ളാഹുനുഹു പറഞ്ഞു എൻ്റെ മുൻഗാമികളായ രണ്ട് പേര് സഞ്ചരിച്ച അതേ പാതയിലൂടെയാണ് ഞാനും സഞ്ചരിക്കുന്നത് ആ പാതയിലൂടെ തന്നെ സഞ്ചരിച്ച് അവരോടൊപ്പം എനിക്ക് ചേരേണ്ടതുണ്ടെന്ന് മകളെ ഉമർബുൽ ഖത്താബുറതി അള്ളാഹു അനഹു തിരുത്തുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് സുഹാന നിങ്ങൾ ആലോചിച്ച് നോക്കുക ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് ഉമർ അബുൽ ഖത്താബുറലി അല്ലാഹു അൻഹുവിൻ്റെ മകളാണ് സ്വന്തം പിതാവിനോട് ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നത് നമ്മളൊരല്പം പിറകിലേക്ക് പോവുകയാണെങ്കിൽ ഇതേ ആവശ്യം ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഉമർബുൽ ഖത്താബർ അലി അള്ളാഹു അൻഹു നബിസ്ലാ അലൈഹി സ്ലമയോട് ഉന്നയിക്കുന്നതായിട്ട് നമ്മൾ കാണുക സുഹാൻ അള്ള നമുക്കറിയാം ശ്രദ്ധേയമായിട്ടുള്ള സംഭവം നബി നബിസ്ലാ അലി വസ്ലമിയുടെ അവസാന കാലത്ത് പ്രവാചകൻ സലാ അലൈഹി സ്വല്ലം ഭാര്യമാരെ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ച സന്ദർഭത്തിൽ അവരെ വിട്ട് പ്രവാചി നസ് അലി സ്വലം പള്ളിയിൽ വന്ന് താമസിച്ച സന്ദർഭത്തിൽ ഉമർ ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു നബി നബിസ്വലദ് അലി സ്വലമേ കാണാൻ വേണ്ടി പള്ളികളിലേക്ക് വരുന്നുണ്ട് പള്ളിയുടെ മുകളിലേക്ക് ഈ സന്ദർഭത്തിൽ നബി അലൈഹി അലൈസ് എഴുന്നേറ്റ് വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ്റെ പുറത്ത് നബി അലൈഹി അലൈസ് കിടന്ന ആ ഒരു കട്ടിലിൻ്റെ പാടുകൾ കണ്ട സന്ദർഭത്തിൽ ഉമർബുൽ ഹത്താബ് അലി അള്ളാഹു നെഹു പൊട്ടിക്കറിയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം നബീസ് അല്ലാസ് സ്വലമോട് ഇതേ ആവശ്യം പറയുന്നതായിട്ട് കാണാൻ സാധിക്കും പ്രവാചകരെ താങ്കൾ ഒരല്പം നന്നായിട്ട് ഇതിനേക്കാൾ കൂടുതൽ നന്നായി താങ്കൾ ജീവിക്കേണ്ടതുണ്ട് എന്ന് നബിസ്ലാ അലി സ്വലമായ അദ്ദേഹം പറഞ്ഞ സന്ദർഭത്തിൽ പ്രവാചകൻ അലിസ്ലം പറയുന്നുണ്ട് ഓ ഉമറേ അതായത് ഉമർ റതി അള്ളാഹു പറയുകയാണ് കിസ്രയും അതേപോലെ തന്നെ പേർഷ്യൻ ചക്രവർത്തിയുമെല്ലാം എത്ര സുഖലോലുപരമായിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത് താങ്കൾ ഇതിനേക്കാൾ അർഹിക്കുന്നുണ്ടെന്ന് നബിസ്ലാ അലിസ്ലമയുടെ ഉമർ റതി അള്ളാഹു പറഞ്ഞ സന്ദർഭത്തിൽ നബി അലൈവലം പറയുന്നുണ്ട് ഉമര ഉം ഓ ഓ ഓ ഉമരെ നമുക്ക് ആഹാരമാണുള്ളത് അവർക്ക് ദുനിയാവാണ് എനിക്ക് ഞാൻ എൻ്റെ ഈ ദുനിയാവിൽ തൃപ്തനാണെന്ന് പറഞ്ഞുകൊണ്ട് നബീസ് അലൈവലം മറുപടി പറയുന്ന ആ മറുപടി കേട്ട് ഉമർബുൽ ഖത്താബുറതി അള്ളാഹുൻഹു കരയുന്നതായിട്ട് നമ്മൾ കാണുകയാണ് സുഹാൻ അല്ല ഇതേ രൂപത്തിൽ മകൾ പിന്നീട് അതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഉമർ ഉൽ ഖത്താബുറതി അള്ളാഹുൻഹുവിനെ സമീപിക്കുന്ന സന്ദർഭത്തിലും ഉമർബു ഖത്താബുറി അള്ളാഹുഹുൻഹു അതേ രൂപത്തിലാണ് പ്രതികരിക്കുന്നത് അതായത് ആ ഒരു നേതാവിൽ നിന്നായിരുന്നു അദ്ദേഹം ഇതെല്ലാം പഠിച്ചെടുത്തത് സുഹാൻ അള്ള അദ്ദേഹത്തിൻ്റെ ജീവിത രീതിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈത്തുൽമാല എടുത്ത ശമ്പളം കുടുംബത്തിനൊരല്പം ഭക്ഷണം അതിനുശേഷം തണുപ്പ് കാലത്തൊരു വസ്ത്രം വേനൽക്കാലത്തൊരു വസ്ത്രം ഒരു ഒരൊട്ടക ഇതായിരുന്നു ഉമർ അതി അള്ളാഹുഹു മരണം വരെ സ്വീകരിച്ച ശമ്പളം സുഹാന നിങ്ങൾ ചിന്തിച്ച് നോക്കാം കുടുംബത്തിനൊരല്പം വസ്ത്രം തണുപ്പ് കാലത്തും അതേപോലെ തന്നെ ചൂട് കാലത്ത് ഒരു വസ്ത്രം ഒന്ന് രണ്ട് വസ്ത്രം പിന്നീട് ഒരു ഒരു വാഹനം അതായത് വർഷത്തിലെ രണ്ട് വസ്ത്രവും രണ്ട് ജോഡി വസ്ത്രവും രണ്ട് വസ്ത്രവും ഒരൊട്ടകം ഇതാണ് ഉമർ ഉമറദില്ലാഹ് മുൻഹു മരണം വരെ സ്വീകരിച്ച ശമ്പളം സ്മരണം അത്ര ലളിതമായിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് ഖലീഫ ആയിരിക്കുന്ന സന്ദർഭത്തിൽ മറ്റൊരു സംഭവം അദ്ദേഹം ഹുത്തബ നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉമർ ഹുത്തബക്കിടയിൽ ഉമറദുനഹു പറഞ്ഞു സെൻ നിങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുക ഈ വാക്ക് പറഞ്ഞ സന്ദർഭത്തിൽ സദസ്സിൽ നിന്ന് ഒരു ആരാബി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ലാസം വരാത്ത കേൾക്കുകയും ഇല്ല അനുസരിക്കുകയും ഇല്ല ഈ സന്ദർഭത്തിൽ ഉമർ ഓരോ കത്താപ്രതി അദ്ദേഹം അത്ഭുതത്തോടു കൂടെ ചോദിച്ചു എന്തുകൊണ്ടാണ് താങ്കൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത് ഈ ആറാബി ആയിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു ഒരു പ്രത്യേക കനിയമത്വ സ്വത്ത് നമുക്ക് ലഭിച്ച സന്ദർഭത്തിൽ എല്ലാവരോടും തുല്യമായിട്ട് വീതിക്കാന് താങ്കൾ പറഞ്ഞിരുന്നു പക്ഷേ എനിക്കതിൽ നിന്നും ഒരു വസ്ത്ര ഒരു വസ്ത്രം മാത്രമാണ് കിട്ടിയത് പക്ഷേ എന്നാൽ താങ്കൾ അതിൽ നിന്നും രണ്ട് വസ്ത്രം എടുത്തതായിട്ട് ഞാൻ ശ്രദ്ധിച്ചു അതായത് എല്ലാവർക്കും ഒരു വസ്ത്രമാണ് വീഴ്ചത് പക്ഷേ അതേസമയം നിങ്ങൾ രണ്ട് വസ്ത്രം എടുത്തതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്കൾ ഞാനിനനുസരിക്കില്ലെന്ന് ഖത്താബ് അള്ളാഹു നനുഹിനോട് ഖുസുബക്കിടയിൽ ഒരു ആരാബി പറയുകയാണ് ഈ സന്ദർഭത്തിൽ ഉമർബുൽ ഖത്താബ് അള്ളാഹു നനഹു സദസ്സിൽ നിന്നും മകൻ അബ്ദുല്ലാഹിബിൻ ഉബർ ഉമർ അള്ളാഹുനുഹിനോട് അതിന് മറുപടി പറയാം ആവശ്യപ്പെടുകയാണ് ഈ സന്ദർഭത്തിൽ അബ്ദുല്ലാഹിൻ ഉബറി അള്ളാഹു നനഹു അദ്ദേഹം നേറ്റുകൊണ്ട് പറഞ്ഞു എനിക്ക് കിട്ടിയ ആ വസ്ത്രമാണ് ഞാൻ പിതാവിന് നൽകിയത് സുഹാനുല്ലഹ അതായത് എൻ്റെ ഷെയറാണ് ഞാൻ പിതാവിന് നൽകിയത് അതാണ് നിങ്ങൾ കണ്ട രണ്ട് വസ്ത്രം സുഫാൻ അദ് അത്ര മനോഹരമായിട്ടുള്ള സംഭവം അതേപോലെ തന്നെ ജുമാ നമസ്കാരത്തിനൊരിക്കൽ താമസിച്ച് വന്ന സന്ദർഭത്തിൽ സുഫാൻ അല്ലാ ഉമർ ഹത്താബ്രദ് അള്ളാഹു വനഹു താമസിച്ച് വന്ന സന്ദർഭത്തിൽ ജനങ്ങൾ കാരണം തിരക്കിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞ മറുപടി ഈ വസ്ത്രമാണ് ഞാൻ വൈകാൻ കാരണം അതായത് ആകെ ഒരു വസ്ത്രമുള്ള അത് അത് ഉണക്കാനിട്ട് അത് അത് ഉണങ്ങുന്നത് വരെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഇത്ര വൈകിയതെന്നാണ് ഉമർ ഫഹത്താബ്റതില്ലാഹു നഹു മറുപടി പറഞ്ഞു സുഹാൻ അല്ല അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉമർ അഹത്താ അബ്റതി അള്ളഹുനഹിൻ്റെ കാലത്ത് ബാ ബാധിച്ച ഏറ്റവും വലിയൊരു പരീക്ഷണമായിരുന്നു ശക്തമായിട്ടുള്ള ക്ഷാമം ആ ആമുറമാദ് അല്ലെങ്കിൽ വെണ്ണീർ വർഷം എന്നാണ് ആ ഒരു വർഷത്തെ ചരിത്രകാരന്മാർ വിളിക്കുന്നത് ആ ഒരു വർഷത്തിൽ സ്വാഭാവികളായിട്ടുള്ള ആളുകൾ പറയുകയാണ് ഓരോ ദിവസം ഉമർ ഖത്താബ് കയ്യന്തോറും ഉമർഹത്താബുറിയുള്ള അദ്ദേഹം അദ്ദേഹം വളരെ വളരെ ക്ഷീണിച്ചു വന്നു അദ്ദേഹം മുസ്ലിങ്ങളോടൊപ്പം അദ്ദേഹവും ഭക്ഷണം കഴിക്കാൻ സന്നദ്ധ അതായത് മുസ്ലിങ്ങൾ ഏത് കാലത്ത് ഭക്ഷിക്കുന്നു അതേ സന്ദർഭത്തിൽ മാത്രമേ ഇനി ഉമറും ഭക്ഷിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അദ്ദേഹം പട്ടിണി കിടക്കുകയായിരുന്നു സ്വാഭാവികളായിട്ടുള്ള ആളുകൾ പറയുകയാണ് ഒരു സന്ദർഭത്തിൽ ഞങ്ങൾ ഞങ്ങൾ കരുതിപ്പോയർ ഒരല്പം കൂടെ ഈ ക്ഷാമം ഒരൽപ്പം കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉമർ പട്ടിണി കിടന്ന് മരണപ്പെടുമോ എന്ന് പോലും ഞങ്ങൾ ഭയപ്പെട്ടു എന്ന് സ്വാഭാവികളായിട്ടുള്ള ആളുകൾ പറയുകയാണ് ഒരു സന്ദർഭത്തിൽ ഉമർ ഉമർബുൽ ഖത്താബുറി അള്ളാഹുനു അദ്ദേഹം ഹുത്തുമ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വയറ്റിൽ നിന്ന് അതിയായ ശബ്ദം വന്നു അതായത് വിശപ്പ് കാരണം ശക്തമായിട്ടുള്ള ശബ്ദം വയറിനകത്തുനിന്ന് വന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഉറക്ക വയറിൽ അടിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് വയറെ നീ ശബ്ദം ഉണ്ടാക്കിയിട്ട് കാര്യം കാര്യമില്ല മുസ്ലീങ്ങളുടെ പട്ടിണി മാറുന്നത് വരെ നീ പട്ടിണി അനുഭവിക്കുക തന്നെ ചെയ്യുമെന്ന് സ്വയം വയറിനോട് ഉമർ ഉമർബുൽ ഖത്താബുറി അള്ളാഹുനു സംസാരിക്കുകയാണ് സുഫാനല്ലഹ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള നീതി തുല്യതയില്ലാത്ത നീതി പുലർന്ന കാലഘട്ടമാണ് ഉമർ ഖത്താബ് അദ്ദി അല്ലാഹുവിൻ്റെ ഭരണകാലം നൂറുകണക്കിന് കഥകൾ നമുക്ക് കാണാൻ സാധിക്കും സുഹാൻ അള്ളഹ യൂഫ്രട്ടീസ് നദീ നദിയുടെ തീരത്ത് ഒരു ആട്ടിൻകുട്ടി സംരക്ഷണം ലഭിക്കാതെ അത് അത് മരണപ്പെടുകയാണെങ്കിൽ അള്ളാഹു സുബാൻ ഞാൻ അതിന് മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉമർ മുൻ ഖത്താബ് അദ്ീ അല്ലാഹുവിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ് ഈ ഒരു ഈ ഒരു വാക്കുകൾ അന്വർത്ഥമാക്കുന്ന രൂപത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണകാലം സുഹാൻ അള്ളാഹ ഒരിക്കൽ അദ്ദേഹം പ്രജകളുടെ ആ പ്രജകളുടെ സ്ഥിതിഗതികൾ അറിയാൻ വേണ്ടി അദ്ദേഹം പലപ്പോഴും രാത്രി കാലത്ത് അദ്ദേഹം സഞ്ചരിക്കാറുണ്ടായിരുന്നു വളരെ മനോഹരമായിട്ടൊരു സംഭവം തൊൽഹാർ അദി അള്ളാഹു അൻ ഉദ്ധരിക്കുകയാണ് അദ്ദേഹം പറയുകയാണ് ഒരിക്കൽ രാത്രി ഉമർ അലി അള്ളാഹു അൻ ഒരു വീട്ടിൽ നിന്നും കയറി ഇറങ്ങുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ നേരം വെളുത്ത സന്ദർഭത്തിൽ നേരം പുലർന്ന സന്ദർഭത്തിൽ തൊൽഹാർ അദി അള്ളാഹു ആ വീട്ടിൽ പോയി നോക്കി പോയി നോക്കിയ സന്ദർഭത്തിൽ അവിടെ കണ്ണ് കാണാത്തൊരു യുവതി ഉണ്ടായിരുന്നു അപ്പോൾ തൊലഹാർ റദി അള്ളാഹു അനഹു അവരോട് ചോദിച്ചു ഇവിടെ രാത്രി ഒരാൾ വരാറുണ്ടല്ലോ എന്തിനാണ് അയാൾ വരുന്നത് അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു കുറേ കാലമായിട്ട് ഒരാൾ വരുന്നു ആരാണെന്ന് എനിക്കറിയില്ല കാരണം എനിക്ക് കണ്ണ് കാണാൻ പറ്റില്ല എനിക്ക് ആവശ്യമുള്ളതെല്ലാം അയാൾ നൽകും എൻ്റെ മാലിന്യങ്ങളെല്ലാം അയാൾ വൃത്തിയാക്കിയിട്ട് ദിനേന അയാൾ പോകും ഇത് കേട്ട് തൊലഹാർ റതി അള്ളാഹു പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കറിഞ്ഞു സുഹാനു അല്ലാ ഹരീഫയായ ഉമർബുൽ ഹത്താബ് അതി അള്ളാഹു നനഹു ആണ് ഈ ചെയ്യുന്നത് സുഹാനുള്ളാ അതേപോലെ തന്നെ മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സംഭവം ഒരിക്കലും ഒരു യാത്രാ സംഘം മദീനയിൽ മദീനയിലെത്തുകയാണ് ഈ സന്ദർഭത്തിൽ ഉമർ ബിൻ ഹത്താബ് അദി അള്ളാഹു വനഹു അദ്ദേഹം കൂടെ ഉണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ബുൻ ആഫ്ഫുറി അള്ളാൻഹ്ഹുനോട് പറഞ്ഞു നമ്മൾ ആ യാത്രക്കാരെ പരിചരിക്കേണ്ടത് സുഹാൻ അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക അബ്ദുറഹ്മാൻ ബുൻ ആഫു എന്ന് പറഞ്ഞാൽ പ്രവാചി സുല്ലാ അലൈഹി സ്വലമിയുടെ കാലത്ത് ജീവിച്ച ഏറ്റവും വലിയൊരു കൂടീശ്വരനാണ് അദ്ദേഹമാണ് സാധാരണക്കാരനെ പോലെ അവിടെ ഉണ്ടായിരുന്ന യാത്രാ സംഘത്തെ പരിചരിക്കാൻ വേണ്ടി പോകുന്നത് അവർ രണ്ടുപേരെ യാത്രാ സംഘത്തിനടുത്തെത്തുന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയാണ് ഈ സന്ദർഭത്തിൽ ആ യാത്രാ സംഘത്തിനിടയിലുണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ കയ്യിലുള്ള ഒരു കുട്ടി അവർ നിർത്താതെ ആ കുട്ടി നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉമർ അള്ളാഹു നനുഹ അവരോട് വന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങൾ ഈ കുട്ടിയുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ഉമർ മുഹത്ത അബ്റതി അള്ളാഹു ആ സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ് ഒരല്പസമയം കഴിഞ്ഞ ഒരാ സമയം കഴിഞ്ഞപ്പോഴും കുട്ടി കരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീട് സുബഹി നമസ്കാരത്തിൻ്റെ അല്പം മുമ്പ് ഉമർ റതി അള്ളാഹു അനുഭവം വന്നിട്ട് വീണ്ടും ചോദിച്ചു എന്താണ് കുട്ടി ഈ രൂപത്തിൽ കരയുന്നത് രാത്രി മുഴുവനായിട്ട് കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു കുട്ടി മുല കുടിക്കാൻ വേണ്ടിയിട്ടാണ് കരയുന്നത് അത് ഞാൻ മുല കുടിക്കാൻ അനുവദിക്കുന്നില്ല അതുകൊണ്ടാണ് കുട്ടി കരയുന്നത് അപ്പോൾ ഉമർബ് ഖത്താവൂർ അദി അള്ളാഹു ഒരു അത്ഭുതത്തോടെ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആ കുട്ടിക്ക് മുല കൊടുക്കാത്തത് അപ്പോൾ സ്ത്രീ പറഞ്ഞു മുലകുടി നിർത്തിയ കുട്ടികൾക്ക് ഉമർ അതി അള്ളാഹു അനുഫ് ഉമർ ഇവിടെ പെൻഷൻ നൽകുന്നുണ്ട് സുഫാനല്ലഹ അതായത് മുലകുടി പ്രായം കഴിഞ്ഞ കുട്ടികൾക്ക് നാട്ടിലൊരു പെൻഷൻ സമ്പ്രദായമുണ്ട് അപ്പോൾ മുലകുടി പ്രായം കഴിഞ്ഞാലേ ആ കുട്ടിക്ക് അത് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ഞാൻ നിർബന്ധിച്ച ആ കുട്ടിയുടെ മുലകുടി അവസാനിപ്പിക്കുകയാണ് താൻ സംസാരിക്കുന്നത് ഉമർബുൽ അൽ ഹത്താബുറി അള്ളാഹു അനുഫിനോടാണെന്ന് ആ സ്ത്രീ അറിയുന്നില്ല സുഹാൻ അള്ളാഹ ഇത് കേട്ട വേളയിൽ ഉമർബുൽ ഹത്താബ്രബി അള്ളാഹു നനഹ് പറഞ്ഞു നിങ്ങൾ അവരെ തിരുത്തുകയാണ് ആ സ്ത്രീയെ ഉമർബുൽ ഹത്താബുറി അള്ളാഹു നനഹ് തിരുത്തുകയും എന്നിട്ട് അവരോട് മുല കൊടുക്കാൻ വേണ്ടി പ്രഭാ ഉമർബുൽ ഹത്താഫറു അള്ളാഹു വൻഹു നിർബന്ധിക്കുകയും ചെയ്തു അതിനുശേഷം സുബാൻ അള്ളാഹ് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അബ്ദുറഹ്മാൻ ബിൻ അഫുറദി അള്ളഹു നഹു പറയുകയാണ് സുബഹി നമസ്കാര സന്ദർഭത്തിൽ അത് കഴിഞ്ഞ് സുബഹി നമസ്കാര സന്ദർഭത്തിൽ ഉമർ അലി അള്ളാഹു വൻഹു ഓതുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല അതായത് ഉമർ അലി അള്ളാഹു വൻഹു പാരായണം ചെയ്യുന്നത് എന്താണെന്ന് ഞങ്ങൾ കേട്ട ഒരാൾക്കും മനസ്സിലായില്ല അത്രയേറെ ശക്തമായ ഉമർബുൽ അള്ളാഹു നഹു നമസ്കാരത്തിലൂടെ നീളം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം നമസ്കാരത്തിന് ശേഷം ഉമബുൽ ഹത്താബു അലി അള്ളാഹുനഹ്ലി അള്ളഹുനുഹു സദസ്സിനെ അഭ്യൂരിച്ചു കൊണ്ട് പറഞ്ഞു കഷ്ടം ഉമർ എത്ര കുട്ടികളെയാണ് കൊന്നത് സഹ അദ്ദേഹം സ്വയം വിചാരണ ചെയ്യുകയാണ് മറ്റുള്ള ആളുകളുടെ ഇടയിൽ വെച്ചുകൊണ്ട് അദ്ദേഹം ഉറക്കെ പറയുകയാണ് കഷ്ടം ഉമർ എത്ര കുട്ടികളെയാണ് വധിച്ചത് ഇന്ന് മുതൽ ഇനി മുതൽ ജനിച്ച് വീഴുന്ന എല്ലാ കുട്ടികൾക്കും ഇവിടെ പെൻഷൻ ഉണ്ടായിരിക്കും അതായത് ഈ ഒരു നിബന്ധന ഇന്നു മുതൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഖത്താബ്റി അള്ളാഹു അനഹു ആ ഒരു നിയമം വഴിപിച്ചുകൊണ്ട് പിൻവലിക്കുകയാണ് സുബാനുള്ള അതേപോലെ തന്നെ നീതിബോധം സുഫാൻ അള്ളഹ എത്രയെത്ര കഥകളാണ് ഉമർ ഖത്താബ് അദ്ദേഹീലാഹുനുവിൻ്റെ കാലത്ത് നമ്മൾ കാണുന്നത് വളരെ ഒരു സംഭവം ഈ ഒരു സംഭവം തന്നെ അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹം അധികാരിയോട് സ്വീകരിച്ച ആളുകളും സാധാരണക്കാരായ ആളുകളോടെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ ഒരു നീതിബോധം വളരെ വ്യക്തമായി കാണിച്ചിരുന്ന മനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഉമർ അലി അള്ളാഹു നനഹുവിൻ്റെ കാലത്ത് അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായ അമ്രുബുല്ലാസുറി അള്ളാഹു വനഹു അദ്ദേഹത്തെ അദ്ദേഹ അദ്ദേഹത്തിനെതിരെ ഉമർ അലി അള്ളാഹു വനഹു സ്വീകരിച്ചൊരു നടപടി ഒരിക്കൽ ഒരു ക്രിസ്ത്യൻ യുവാവ് ആയ ഒരു ക്രിസ്ത്യൻ യുവാവ് അമൃബ് അല്ലാഹാസുറി അള്ളാഹു വനഹു അദ്ദേഹം ഈജിപ്തിലെ ഗവർണറായിരുന്നു അമ്രുബുല്ലാസിൻ്റെ മകനോടൊപ്പം ആ ക്രിസ്ത്യൻ യുവാവ് ഓട്ട മത്സരം വെച്ചു ആ ഓട്ട മത്സരത്തിൽ അമ്രുബ് അല്ലാഹാസിൻ റതി അള്ളാഹു വനഹുവിൻ്റെ മകനെ ഈ ക്രിസ്ത്യൻ യുവാവ് പരാജയപ്പെടുത്തി അപ്പം മകന് വല്ലാത്ത ഒരു വല്ലാതായിട്ടത് വേദനിച്ച് കാരണം ഈ ഗവർണറെ മകനായ എന്നെ തോൽപ്പിക്കാൻ മാത്രം നീ ആളായോ എന്നിട്ട് അദ്ദേഹം ഈ മകന് അന്തസ്സുള്ള മാതാപിതാക്കളെ മകനെ നീ തോൽപ്പിക്കുക എന്ന് പറഞ്ഞ് ഈ ക്രിസ്ത്യൻ യുവാവിനെ ഈ അമ്രുബ് അല്ലാസിൻ്റെ മകന് മർദ്ദിക്കുകയാണ് അടിച്ചു ഈ ഒരു കേസ് ഉമർ ബഹത്താബ് റതി അള്ളാഹു നനഹ്വിൻ്റെ കോടതിയിലെത്തി ഖലീഫായ ഉമർ ബഹത്താബ് റതി അള്ളാഹുനഹു മദീനയിലേക്ക് അമൃബ് അല്ലാസ് റതി അള്ളാഹു നഹുവിനെയും മകനെയും വിളിപ്പിക്കുകയാണ് രണ്ടുപേരും മദീനയിലെത്തുന്നു എന്നിട്ട് ഈ ക്രിസ്ത്യ ഈ ക്രിസ്ത്യാനിയായ യുവാവിനോട് ഉമർ ഖത്താബ് അതി അള്ളാഹ് നഹു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചാട്ടവാറ് കൊടുത്തിട്ട് പറഞ്ഞു താങ്കൾ അടിച്ചതിന് പകരം എൻ്റെ മുമ്പിൽ ഈ അമ്രുബ് മകനെ അടിക്കാൻ പറഞ്ഞു അപ്പം അദ്ദേഹം അമ്രുബില്ലാസിൻ്റെ മകനെ വേണ്ടത്ര അടിച്ചു അതിനുശേഷം ഉമർ ഉൽഹത്താബ് റതി അള്ളാഹ് പറഞ്ഞു ഇനി താങ്കൾ അദ്ദേഹത്തിൻ്റെ പിതാവായ അമ്രുബില്ലാസിനെ താങ്കൾ അടിക്കുക കാരണം പിതാവിൻ്റെ ആ ഉങ്കിലാണ് അല്ലെങ്കിൽ എൻ്റെ പിതാവ് ഗവർണർ ആണ് എന്നുള്ള ഒരു ആ ഒരു ധിക്കാരത്തിലാണ് ആ ഒരു അഹങ്കാരത്തിലാണ് മകന് പ്രവർത്തിച്ചത് അതുകൊണ്ട് പിതാവും ശിക്ഷ അർഹിക്കുന്നുണ്ടെന്ന് ഉമർബുൽ ഖത്താബു അലി അള്ളാഹു നഹു പറയുകയാണ് സുഹാൻ അള്ളാഹ ഈ സന്ദർഭത്തിൽ ആ ക്രിസ്ത്യൻ യുവാവ് പറഞ്ഞു എനിക്ക് മകനുമായിട്ട് മാത്രമേ പ്രശ്നമുള്ളൂ അതുകൊണ്ട് എനിക്കുള്ള പരിഹാരം അല്ലെങ്കിൽ എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്തിട്ടുണ്ട് പിതാവിനെ ആ മകന്റെ പിതാവിനെ എനിക്ക് ഉപദ്രവിക്കേണ്ടതില്ല അതിനുശേഷം ഉമർബുഖത്താബുറി അള്ളാഹു നനഹു അദ്ദേഹം അമർബുല്ലാസുറീ അള്ളാഹു നഹുവിനെതിരെ തിരിഞ്ഞു ഉമ്രദ്ൻ അഹത്താബു അല്ലാൻ വഹിക്കുന്ന അദ്ദേഹം ചോദിക്കുന്ന വളരെ ശ്രദ്ധേയമായിട്ടൊരു ചോദ്യം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഓ അമ്ര താങ്കൾ ജനങ്ങളെ എന്നു മുതലാണ് അടിമകളാക്കാൻ തുടങ്ങിയത് താങ്കൾ എന്നു മുതലാണ് ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവർ മാതാക്കൾ പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവർ സ്വതന്ത്രരായിട്ടല്ലേ ജനിച്ചു വീഴുന്നത് എന്നു മുതലാണ് താങ്കൾ ജനങ്ങളെ അടിമകളാക്കാൻ തുടങ്ങിയത് ഏതെങ്കിലും എത്ര ഏതെങ്കിലും എന്തെങ്കിലും ഒരു പരാതി താ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ബോധിപ്പിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അവരെ തിരിച്ചയക്കുന്നത് സുബാനുള്ള എത്ര നീതിപൂർവ്വമായിട്ടുള്ള ഭരണം ഇൻഷാല്ല നിരവധി കഥകൾ ഇതേ രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചിലത് മാത്രം സൂചിപ്പിക്കുകയാണ് തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഇൻഷാ ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ ഭരണകാലത്തുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നമ്മൾ നേടിയ സിറിയയുടെ കീഴടക്കൽ അതേപോലെ തന്നെ എറർമൂക്ക് യുദ്ധം കാതിസ യുദ്ധം വൈത്തിൽ മുഖദ്സിൻ്റെ കീഴടക്കൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തുടർന്ന് അങ്ങോട്ട് പരിശോധിക്കാവുന്നതാണ് അള്ളാഹു സുബാന വച്ചാല മഹാന്മാരായി സ്വഹാബികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് നമ്മളെ നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت تواب الرحيم السلام عليكم ورحمه الله